Hallelujah. Praise the Lord. Hallelujah. Praise Jesus. Hallelujah. പ്രൈസ് ലോർഡ്. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. സകലരെയും അറിയുകയാണ്, ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും മാത്രമല്ല ശുശ്രൂഷ തുടർന്ന് അനുഭവിക്കാൻ പോകുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ദൈവത്തിന്റെ വലിയ ദയ. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിന്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിച്ചു. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ദൈവരാജ്യ സംബന്ധമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ദൈവം എന്താണ് തന്നെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ച് അവരുടെ ഹൃദയത്തിലെ ആ ഇരുള് മാറ്റുകയും അങ്ങനെ ക്രിസ്തുവിൽ അവരെ അവരുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മാറിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുവാനാണ് ശുശ്രൂഷ കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശുശ്രൂഷ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒന്നുമല്ല, പകരം ഒരുപക്ഷെ ഇത് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പലരോടുമായിരിക്കും. എന്നാൽ ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എന്നോട് ചേർക്കാനല്ല, പകരം നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളുടെ സൃഷ്ടാവിന്റെ മാറിലേക്ക് ചേർക്കുവാനാണ്. ഇതിനു മുമ്പും ഏകദേശം 6 ദിവസങ്ങൾ ഇതേ ശുശ്രൂഷയിൽ കടന്നുപോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഇതിപ്പോ 7-ാമത്തെ ദിവസമാണ്, 4-ാമത്തെ ആഴ്ചയാണ്. പല ചോദ്യങ്ങൾക്കും മനുഷ്യർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ ഉത്തരം തരുവാനായിട്ട് ഇടയായി. മനുഷ്യന്റെ അജ്ഞതകളെ നീക്കി കൂടുതൽ ക്രിസ്തുവിൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ശുശ്രൂഷ. നമ്മളുടെ അറിവിനെ വലുതാക്കാൻ മാത്രമല്ല, സത്യത്തിന്റെ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അതിന്റെ അർത്ഥം നമ്മൾ ഏതോ ബന്ധനത്തിലാണ്, പക്ഷെ ആ ബന്ധനത്തിലാണ് എന്ന് അറിയുവാൻ കഴിയാത്ത രീതിയിൽ നാം ബന്ധനത്തിലാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ ദൈവരാജ്യ സംബന്ധമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വീണ്ടും കർത്താവ് തന്ന കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പലരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എനിക്ക് അറിയില്ല. ഞാൻ ദൈവസന്നിധിയിൽ അറിയില്ലാത്തതെല്ലാം ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്നു. അറിയുന്നത് ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്നു, അത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി, അത് കൂടുതൽ ഷാർപ്പായി അതിന്റെ ക്ലാരിറ്റിയോടുകൂടെ അതിന്റെ വ്യക്തതയോടുകൂടെ ജനത്തിൽ ലഭിക്കുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ആശ്രയിക്കാം, ഒരുമിച്ച് യേശുവിനെ അനുഗമിച്ച് നമുക്ക് നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തിച്ചേരാം. ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം, പ്രിയ സഹോദരങ്ങളെ, വയനാട്ടിൽ നിന്ന് ഒരു പ്രിയ ആന്റി ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ തന്നെ മറ്റൊരു സഹോദരൻ, നമുക്ക് ഫേസ്ബുക്കിലേക്ക് എപ്പോഴും കാണുന്ന ഒരു സഹോദരനാണ്, ഇപ്പോഴും ഇതിലുണ്ടോ എനിക്കറിയില്ല, ഗോഡ്സൺ എന്ന് പറയുന്ന സഹോദരൻ, പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മ വരുന്നത്, അദ്ദേഹം ധാരാളം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്.
മറ്റുള്ളവർക്ക് ഒരു ചോദ്യം രണ്ട് ചോദ്യമൊക്കെ വാങ്ങിക്കുമ്പോൾ 20 ചോദ്യമൊക്കെ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഹോൾസെയിൽ ക്വസ്റ്റിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റർ പോലെയാണ് ഇതൊക്കെ കാണുന്നത്. എനിഹോ നല്ല പഠിക്കുന്നവർക്കാണല്ലോ ചോദ്യങ്ങളെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹവും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ചിന്തിക്കുന്നത്. കാരണം ധാരാളം ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യം കൂടി കലർത്തി വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഒരു സാവകാശം ലഭിക്കുന്നു. ആ ചോദ്യം ലൂസിങ് ആൻഡ് ബൈൻഡിങ്, അഴിക്കുക കെട്ടുക എന്നൊരു പ്രയോഗം പുതിയ നിമിത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞതാണ്, അപ്പോൾ തന്നെ ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്. എന്താണിത്, എന്താണ് ഈ അഴിക്കുക കെട്ടുക? നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം, ഇത് മനസ്സിലാക്കുക. ഇതുമായുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15 മുതൽ വായിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശിഷ്യന്മാരോട്. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, കർത്താവ് ചോദിച്ചതിന് ശിമോൻ പത്രോസ് ഉത്തരം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പിന്നെ തുടർന്ന് പറയുന്ന വാക്കാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് ചോദ്യം, എന്താണ് ഇതിന്റെ അർത്ഥം? സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഇത് പത്രോസിനോട് മാത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതേ ഒരു പ്രയോഗം യേശു ക്രിസ്തു ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്, മറ്റു ശിഷ്യന്മാരോടും കൂടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് കാണാം, നിങ്ങൾ ഭൂമിയിൽ, ഇപ്പോ പ്രയോഗം സിംഗുലർ അല്ല പ്ലൂരലായി, നേരത്തെ നീ എന്നായിരുന്നു, പക്ഷെ ഇവിടെ നിങ്ങൾ എന്നായി. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോ പത്രോസിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ മറ്റു ശിഷ്യന്മാരോടും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ, എന്താണ് ഈ അഴിക്കുക, എന്താണ് ഈ കെട്ടുക? പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ഭരണതലവുമായിട്ടാണ് കർത്താവ് പറയുന്നത്. ഇതിന്റെ സാഹചര്യം നാം പഠിക്കുമ്പോൾ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തു സർവത്തിന്റെയും രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്, പക്ഷേ ഭൂമിയിൽ വന്നത് നമ്മൾ കാണുന്നത് പോലെ ഒരു രാജാവായിട്ടല്ല. ഭൂമിയിൽ വന്നത് ഒരു ദരിദ്രനായിട്ട്, ജനിച്ചു വീണത്
മണിമാളികകളിലല്ല, വളർന്നത് കൊട്ടാരത്തിലല്ല. നമുക്കറിയാം ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. എന്നാൽ ആ ജനിച്ച ആ ശിശു രാജാക്കന്മാരുടെ രാജാവാണ്. പക്ഷെ ഈ ഭൂമിയിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം തന്റെ അസൈൻമെന്റ് പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായിട്ടാണ് തന്നോട് വന്നിരിക്കുന്നത്. മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ഈ മനുഷ്യനിലൂടെ വാഴാനാണ്, അല്ലെങ്കിൽ മനുഷ്യനിൽ വസിച്ച് മനുഷ്യനിലൂടെ ദൈവ മനുഷ്യന് കൊടുത്ത ശരീരത്തിലൂടെ ഭൂമിയെ വാഴുവാനാണ്. എന്നാൽ പിശാചിന്റെ തന്ത്രം മൂലം, മനുഷ്യന്റെ അനുസരണക്കേട് മൂലം ആ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള കണക്ഷൻ, മനുഷ്യനിലൂടെയുള്ള കണക്ഷൻ പിശാച് തകർത്തു കളഞ്ഞു. ഇന്ന് മനുഷ്യൻ എന്തിനാണെന്ന് മനുഷ്യൻ അറിയില്ല. അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ എന്തിനാണെന്നറിയാം, ചെരുപ്പ് എന്തിനാണെന്നറിയാം, ഷർട്ടും ചുരിദാറും ഒക്കെ എന്തിനാണെന്നറിയാം, കാർ എന്തിനാണെന്നറിയാം, വാച്ച് എന്തിനാണെന്നറിയാം. പക്ഷെ മനുഷ്യൻ എന്തിനാണെന്ന് മനുഷ്യൻ അറിയില്ല. പിശാച് അവനെ തകർത്തതിന്റെ റിസൾട്ടാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ കണ്ണിനെ കുറിച്ചും കാതിനെ കുറിച്ചും മൂക്കിനെ കുറിച്ചും പല്ലിനെ കുറിച്ചും ഇതാ കൈയെ കുറിച്ചും ശരീരത്തിന്റെ അനാറ്റമിയെ കുറിച്ചും ഒക്കെ അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ മനോഹരമായിട്ട് പറഞ്ഞു തരും. പക്ഷേ ഈ കണ്ണും കൈയും മൂക്കും ചെവിയും വായും ഈ ശരീരവും എല്ലാം കൂടി ചേർന്ന അങ്ങ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് മാത്രം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അജ്ഞതയുടെ ഒരു ലോകമാണ് നമ്മുടെ ലോകം. അപ്പോൾ അജ്ഞത ഇവിടെ ഉള്ളത് കൊണ്ട് ധാരാളം തെറ്റിദ്ധാരണകൾ ഇവിടെ കടന്നു വന്ന് കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പർപ്പസ് എന്താണെന്ന് മനുഷ്യനറിയില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ ഭൂമി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഈ ഭൂമിയെ മനുഷ്യർ ദൈവത്തിന് വേണ്ടി വാഴേണ്ടവരാണ്. മറ്റൊരു ഇതിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനിൽ വസിച്ച് ഈ മനുഷ്യനിലൂടെ ഭൂമിയിൽ വാഴും. പക്ഷേ ഇന്ന് ദൈവത്തിന് അത് കഴിയുന്നില്ല. കാരണം മനുഷ്യന്റെ ഉൾത്തളം പിടിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അവന്റെ ഹൃദയം മനസ്സ് പിടിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അവന് കഴിയുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ വന്നത് പിശാചിന്റെ മിടുക്ക് കൊണ്ടും മനുഷ്യന്റെ അനുസരണക്കേട് കൊണ്ടും ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ പോയതിനെ നടത്തിയെടുക്കാനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ 12-ാമത്തെ വയസ്സിൽ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ, മലയാളത്തിൽ ഭവനത്തിലാണെങ്കിൽ KJV കിങ് ജെയിംസ് വെർഷനിൽ, ഞാൻ എന്റെ പിതാവിന്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്റെ അർത്ഥം എന്റെ ആ പിതാവിന്റെ പ്രൊജക്ടിനെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിന്റെ ആ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യേശു ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? 10:16-15. അതിന് ശിമോൻ പത്രോസ് ഉത്തരം പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറയുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം
യഹൂദന്മാർ ക്രിസ്തു അവരുടെ മിശിഹായെ അവരുടെ രാജാവിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ഈ യഹൂദന്മാർ ഇതാ മിശിഹ അല്ല എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളുക, ഇത് തച്ചന്റെ മകനല്ലേ, ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിലില്ലേ എന്ന് പറഞ്ഞ് തള്ളുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വളരെ ചെറിയൊരു കൂട്ടം യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചു. ആ കൂട്ടത്തിലുള്ളവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ. അപ്പോ പലരും യേശുവിനെ കുറിച്ച് ഒരു പ്രവാചകനെന്നും പലതും ഒക്കെ പറയുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോ ശിമോൻ പത്രോസ് ചാടിക്കേറി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ ഒരാൾ ഇവിടെ പറയുകയാണ്, നീയാണ് ക്രിസ്തു, നീയാണ് ഞങ്ങൾ കാത്തിരിക്കുന്ന രാജാവ്. ഉടനെ യേശു അവനോട് പറയാണ്, ബാറിയോന ശിമോനെ നീ ഭാഗ്യവാൻ. എന്റെ കാരണം എന്താ? ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, നമുക്ക് രണ്ട് തരത്തിലുള്ള അറിവുകൾ ലഭിക്കും. ഒന്ന് ജഡരക്തത്തിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന്, അതായത് താഴെ നിന്നുള്ള അറിവുകൾ. അത് നമ്മുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, പിന്നെ സെൻസസുകൾ സെൻസിലൂടെ, മറ്റ് സെൻസസുകളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭ്യമാണ്. ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ജഡരക്തങ്ങൾ വെളിപ്പെടുത്തരുത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് മനുഷ്യന്റെ ഭൂമിയിലെ ഭാഗങ്ങളാണ്. എന്നാൽ അപ്പോൾ തന്നെ മനുഷ്യന്റെ അദൃശ്യ മണ്ഡലമുണ്ട്. അതാണ് മനുഷ്യനിൽ ധാരാളമായിരിക്കുന്നത്. മനുഷ്യന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അദൃശ്യമാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറയാണ്, നിന്റെ ദൃശ്യമണ്ഡലത്തിൽ നിന്നല്ല നിനക്ക് ഈ അറിവ് കിട്ടിയിരിക്കുന്നത്, നിന്റെ അദൃശ്യമണ്ഡലത്തിൽ നിന്നാണ്. ദൃശ്യമണ്ഡലത്തിൽ ഉള്ള അറിവുകൾ സ്കൂളിൽ നിന്നും, കോളേജിൽ നിന്നും, അമ്മയിൽ നിന്നും, അപ്പനിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, ടീച്ചറിൽ നിന്നും ഒക്കെ നിനക്ക് ലഭിക്കാം. ഇതേപോലെ അദൃശ്യമണ്ഡലത്തിലെ അറിവുകൾ ഇതാ പല മേഖലയിൽ നിനക്ക് ലഭിക്കാം. അത് പിശാചുക്കൾ തരുന്ന അറിവുണ്ട്, അപ്പോൾ തന്നെ ദൈവം തരുന്ന അറിവുണ്ട്. ഇതാ അങ്ങനെ നിനക്ക് കിട്ടിയ അറിവിൽ ഇത് പിശാചിൽ നിന്ന് വന്നൊരു അറിവല്ല, ഇത് നിന്റെ ദൈവത്തിൽ, നിന്റെ സൃഷ്ടാവിൽ നിനക്ക് കിട്ടിയ ഒരറിവാണിത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിശാചിൽ നിന്ന് അറിവ് കിട്ടുമോ? തീർച്ചയായും അറിവ് കിട്ടും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ യൂദാസിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ആ അറിവ് യൂദാസിന് കിട്ടിയത് സാത്താനിൽ നിന്നാണ്. അപ്പൊ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ അറിവിന്റെ സോഴ്സ് വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് അദൃശ്യ മണ്ഡലത്തിൽ നമ്മുടെ രണ്ട് ഭാഗങ്ങൾ, മനുഷ്യനിലെ ആത്മാവും ദേഹിയും അദൃശ്യ മണ്ഡലത്തിലാണ്. മനുഷ്യന്റെ ശരീരം മാത്രമേ ദൃശ്യമണ്ഡലത്തിലുള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു ക്രിസ്തു പറയുന്നത്, നിനക്ക് ഈ അറിവ് കിട്ടിയത് അദൃശ്യ മണ്ഡലത്തിൽ നിന്നാണ്. മാത്രമല്ല, അദൃശ്യ മണ്ഡലത്തിലെ പിതാവിൽ നിന്നാണ് നീ അറിവ് കിട്ടിയത്. നീ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് ഭാഗ്യവാൻ എന്ന് പറയുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരാണ്. കാരണം കർത്താവ് മറ്റൊരു ഭാഗത്ത് യോഹന്നാൻ സുവിശേഷം 6 ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരൊക്കെ എന്റെ അടുക്കൽ വരും. കർത്താവ് പറയുന്നത് എന്റെ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവർ. ഇവിടെ പത്രോസ് പോലും ചിന്തിച്ചിട്ടില്ല ഇപ്പൊ ആരാണ് താൻ ഉപദേശിച്ചതെന്ന്. പക്ഷെ പത്രോസിനോട് യേശു പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ഈ അറിവ് കിട്ടിയത് എന്റെ പിതാവിൽ നിന്നാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരിലെ ആ രണ്ട് ഭാഗങ്ങൾ എപ്പോഴും നാം മനസ്സിലാക്കുക. ഞാനൊരു ചിത്രം നിങ്ങളെ കാണിച്ചു തരാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഇത് ഇവിടുത്തെ സഭായോഗത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ചിത്രം ഇതിന് മുമ്പുള്ള ഏതോ എപ്പിസോഡില് ഞാൻ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ പിക്ചർ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്
കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കുകയോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് കിങ്ഡം അതോറിറ്റി അല്ലെങ്കിൽ റൂളിംഗ് ലെവൽസ്, സ്വർഗത്തിൽ നിന്ന് ഇത് പുതിയ ശലമാണ് ഭൂമിയിലേക്ക് ഇത് പരിശുദ്ധാത്മാവാണെന്നാണ്. ഇത് മിറർ ഇമേജ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഭരണ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനിലൂടെ ഭൂമിയിലേക്ക് വരുന്ന 5 ലെവലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. 5 സിംഹാസനങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. 1 സിംഹാസനം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു റെഡ് കളറില്. 2 വൈറ്റ് കളറ്. 1 പിതാവായി ദൈവത്തെ കാണിക്കുന്നു. 2 കർത്താവായി യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. 3 മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ കാണിക്കുന്നു. 4 ഹ്യൂമൻ ബ്രെയിനെ കാണിക്കുന്നു. 5 ആ ചെറിയ സിംഹാസനം കണ്ടോ, മനുഷ്യന്റെ അവയവങ്ങളെ, ഹ്യൂമൻ ഓർഗൻസിനെ കാണിക്കുന്നു. അപ്പോ ഈ ഭരണം വരേണ്ടത് ദൈവത്തിന്റെ ചിന്തകൾ, വചനമാകുന്ന ക്രിസ്തു ലഭ്യമാകുന്നു, തുടർന്ന് മനുഷ്യന്റെ മനസ്സിൽ അത് കടന്നു വരുന്നു. മനുഷ്യന്റെ മനസ്സിൽ കടന്നു വന്നത് മനുഷ്യന്റെ അദൃശ്യമാണ്, ഇവിടം വരെ അദൃശ്യമാണ്, ഈ 3 സിംഹാസനം വരെ അദൃശ്യമാണ്. തുടർന്ന് അത് മനുഷ്യന്റെ ബ്രെയിന് കിട്ടുന്നു, അവിടെ മുതൽ ദൃശ്യമാകുകയാണ്. ബ്രെയിന് കിട്ടിയാൽ ബ്രെയിൻ ശരീരത്തിലെ അവയവങ്ങളെ ചലിപ്പിക്കുന്നു. ഇതാ ഭൂമിയിൽ മനുഷ്യന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. പക്ഷെ ഇത് ആരംഭിച്ചത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. ഇതുവഴി സ്വർഗം ഭൂമിയിൽ വെളിപ്പെടണം. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ മനുഷ്യനിലൂടെ നിറവേറണം. പക്ഷെ ഈ യാത്ര ഇന്ന് ബ്ലോക്കായിരിക്കുകയാണ്. ഈ യാത്ര ബ്ലോക്കായിട്ട് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാത്രം അവന്റെ കാഴ്ചയാൽ അവന്റെ സെൻസുകൾ ഉപയോഗിച്ച് മാത്രം ജീവിക്കുന്നവനാണ്. പകരം ദൈവത്തിൽ നിന്ന് ജീവിക്കുന്നവനല്ല, ഭൂമിയിൽ നിന്ന് മാത്രം ജീവിക്കുന്നവനായി അവനെ മാറ്റി. അതായത് ഒരു റിവേഴ്സ് ഓപ്പറേഷൻ ആണ് മനുഷ്യനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റിവേഴ്സ് ഓപ്പറേഷൻ. നമ്മുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇനിയും കാഴ്ചയാലല്ല, അതായത് റിവേഴ്സ് ഓപ്പറേഷൻ അല്ല നിനക്ക് വേണ്ടത്, ദൈവവചനത്തിലുള്ള വിശ്വാസത, ദൈവത്തിൽ നിന്നാണ് നിന്റെ ജീവിതം ആരംഭിക്കേണ്ടത്. അപ്പോ തലതിരിഞ്ഞു പോയ ഒരു കൂട്ടം ജനമാണ് ഇന്ന് ലോകത്തിലുള്ളത്. പിശാചിന്റെ പ്രവൃത്തികളാൽ അവർ തലതിരിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം ഈ തലതിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിനെ നേരെയാക്കണം, ഇതിനെ നേരെയാക്കി ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിൽ എന്നതുപോലെ, ദൈവത്തിന്റെ ഇഷ്ട സ്വർഗത്തിൽ പോലെ ഭൂമിയിൽ നിറവേറണം. അപ്പൊ ഇതിനു വേണ്ടിയാണ് യേശുവിനെ നിയോഗിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്ക് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം കാണാം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ, സർപ്പം എന്ന് വെച്ചാൽ പിശാചാണ്, പിശാചിന്റെ തല, തല എന്ന് പറഞ്ഞാൽ കിങ്ഡം ആണ്, ഭരണമാണ്, അത് തകർത്ത് കളയും. അപ്പോൾ അതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നത്. അത് വന്നതിന് ശേഷം തുടർന്ന് ഈ കിങ്ഡം യഥാസ്ഥാനപ്പെടുത്തി പിതാവായ ദൈവത്തിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കണം. ഇതൊക്കെ നമുക്ക് 1 Corinthians 15 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് അവസാനത്തെ ശത്രുവായ മരണത്തെ നീക്കിക്കളയും. അവൻ സകല വാഴ്ചകളെ, അധികാരങ്ങളെ, കർത്തൃത്വങ്ങളെ ഒക്കെ നീക്കിയിട്ട് രാജ്യത്വം പിതാവിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുന്ന രംഗമൊക്കെ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് അത് അതിന്റെ 22 താഴേക്ക് വായിച്ച ഈ സംഭവങ്ങളൊക്കെ കാണാം. 1 Corinthians 15:22 താഴേക്ക് വായിച്ച് അതെല്ലാം കാണാൻ കഴിയും. അപ്പോ ഈ അസൈൻമെന്റിന്റെ ഒരു ഒരു ഈ ഓപ്പറേഷനുമായിട്ടുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആദ്യം ഈ ലോകം അംഗീകരിക്കണം, ഈ ലോകം അംഗീകരിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ആരെന്ന് ചോദിക്കുമ്പോൾ ഇതാ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറയും. ഈ ഉത്തരം പറഞ്ഞപ്പോൾ ഉടനെ യേശു ക്രിസ്തു പറയാണ്, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല, അതായത് താഴെയെന്നുള്ള വെളിപ്പാടല്ല ഇത്, അറിവല്ല നിനക്കിത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തന്നിരിക്കുകയാണ്. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തുന്ന ഓരോ വാക്കുകളും അതിന് പ്രത്യേകതയുണ്ട്. ആ വാക്കുകളൊക്കെ ഈ ലോകത്തെ ജയിക്കും. നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാർക്ക് ചെയ്തുകൊള്ളുക.
നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതും കോളേജിൽ പഠിപ്പിക്കുന്നതും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നു, ഇതൊന്നും ലോകത്തെ ജയിക്കില്ല. ഇതൊക്കെ ഒരു മെയിൻ്റനൻസ് സൈഡിൽ മാത്രം കിടക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന വാക്കുകൾ അത് ലോകത്തെ ജയിക്കും. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നീ ഭാഗ്യവാനാണ്. യേശുക്രിസ്തു ഒരുവനെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഭാഗ്യവാന അല്ലേ? നമ്മുടെ ലോട്ടറി കടയിൽ ഉള്ള ഭാഗ്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. യേശു ഒരുവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുക, നീ ഭാഗ്യവാന. കാരണം ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്താന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താ? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പോ പത്രോസിനെ ഇത് കിട്ടിയത് എവിടെന്നാ? ദൈവത്തിൽ നിന്ന്. അത് ലോകത്തെ ജയിക്കും. ഫസ്റ്റ് ജോൺ ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം വളരെ പ്രധാനമുള്ള കാര്യമാണ്. അന്ത്യകാലങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ ജയം പ്രാപിപ്പാൻ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ്. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു ഈ പ്രിൻസിപ്പൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ലോകത്തെ ജയിക്കാം. ലോകത്തിന്റെ ഭരണാധികാരി ആരാണ്? ഒന്ന് യോഹന്നാൻ 5:19 നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. പക്ഷേ നമ്മളുടെ കയ്യിൽ ദൈവത്തിന് ജനിച്ചതുണ്ടെങ്കിലോ? ദൈവത്തിന് ജനിച്ചത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ ജയിക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിന്റെ ചുറ്റും ഒന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ജനം ഈ ലോകത്തിലെ അപ്പത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഇതൊന്നും ഇവിടെ ലോകത്ത് ജയിക്കത്തില്ല. ഇവിടുത്തെ ഓരോ എക്കോണമി സംവിധാനവും ലോകത്ത് ജയിക്കത്തില്ല. എന്നാൽ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് കാര്യം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. നശിച്ചു പോകുന്ന ഈ അപ്പത്തിന് വേണ്ടി അധ്വാനി, അതിനുവേണ്ടി അല്ല നീട അധ്വാനം ഫോക്കസ് ചെയ്യേണ്ടത്. പകരം നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായി തന്നെ അധ്വാനിപ്പിക്കും. അപ്പോൾ നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന അപ്പമുണ്ട്, അതിനായിട്ട് അധ്വാനിക്കണം പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നമ്മളൊക്കെ ചുമ്മാ കിട്ടുമെന്നാ കർത്താവ് നമ്മൾ ചിന്തിക്കുക. അല്ല, അതിനുവേണ്ടി അധ്വാനിക്കണമെന്നാ കർത്താവ് പറയുന്നത്. ആത്മമണ്ഡലത്തിലും അധ്വാനം വേണം, ഭൗതിക മണ്ഡലത്തിലും അധ്വാനം വേണം. അപ്പോ ദൈവരാജ്യത്തിൽ നമ്മൾ ഒരിക്കലും അധ്വാനിക്കണ്ട എന്ന് ദൈവം പറയുന്നില്ല. അധ്വാനിക്കണം രണ്ട് തലത്തിൽ, രണ്ടപ്പം വേണമെങ്കിലും അധ്വാനിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് പറയുന്ന കേട്ടില്ലേ ഈ ലോകത്തിലെ അപ്പത്തിനെ കുറിച്ച്? ആ പൗലോസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കള്ളൻ ഇനി കക്കാതെ കൈകൊണ്ട് അധ്വാനിച്ച് മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന് ഉണ്ടോ? അപ്പൊ കൈകൊണ്ട് അധ്വാനിച്ചാല് അവർക്ക് എന്ത് കിട്ടും? ഈ ലോകത്തിലെ എക്കോണമിയിൽ നിന്ന് ധനം കിട്ടും. അപ്പോ മുട്ടുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റും. ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്തിന്, അതായത് നീ കൈകൊണ്ട് അധ്വാനിച്ച് പ്രവർത്തിക്കണ്ടെന്നല്ല പറഞ്ഞത്, അതിനുവേണ്ടി മാത്രം മൂവ് ചെയ്യാതെ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പമുണ്ട്, ആ അപ്പത്തിനായിട്ട് തന്നെ അധ്വാനിപ്പിക്കും. അപ്പോ ഇവിടെ പത്രോസിന് അങ്ങനെ ഒരു അപ്പം കിട്ടിയിരിക്കുക. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് നീ ഭാഗ്യവാനാണ്. അവിടെ ഒരു ചിന്ത കൊടുത്തിരിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. നമുക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു വരാം. മത്തായി 16-ാം അധ്യായം പതിനേഴാം വാക്യം, ജഡരക്തങ്ങളല്ല നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. അങ്ങനെ പിതാവ് വെളിപ്പെടുത്തുന്ന ഈ സംഭവം, ഇത് വളരെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഉള്ളത്. വളരെ അനുഗ്രഹമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ കർത്താവ് ഇത് പറയുന്നുണ്ട്. 6:45 പറയാണ്, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും. പിതാവിനോട് കേട്ടു പഠിച്ചവൻ,
അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പത്രോസിന് ലഭ്യമായത് പിതാവിൽ നിന്ന് കേട്ടതാ. പക്ഷെ പത്രോസിന് പോലും അറിവില്ല. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പലതും പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോലും അറിവില്ല. ഞാൻ ഒരിക്കലേ കോഴിക്കോട് പാസ്റ്റർ നോബിളിന്റെ ചർച്ചില് അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. തുടർന്ന് അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ നോബിളും വൈഫും കൂടെ എന്നെ ട്രെയിൻ കയറ്റാനായിട്ട് കടന്നു വന്നു. ട്രെയിൻ കയറ്റാനായിട്ട് കടന്നു വന്ന് ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിൻ കയറാൻ നടക്കുമ്പോൾ പാസ്റ്റർ നോബിളിന്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യം, ദേവദാസിനെ ഇതൊക്കെ എന്റെ ഹൃദയത്തിൽ, അങ്ങ് പ്രസംഗിച്ച കാര്യമൊക്കെ എന്റെ ഹൃദയത്തിൽ നേരത്തെ മുതൽ ഇങ്ങനെ നിഴലിച്ച് വരികയാണ്. പക്ഷെ എനിക്ക് പറയാൻ പേടിയാ, കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ അംഗീകരിക്കുമോ? കാരണം തന്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്, ചുറ്റുമുള്ളവർ. കാരണം ഇത് ഇതൊക്കെ ഇത് ഇത് ഒരു പുതിയൊരു അറിവാണ്, ഒരു പുതിയൊരു ചിന്തയാണ്. അപ്പോ ഇതൊക്കെ എന്റെ ഹൃദയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിതാവിനോട് കേട്ട് പഠിച്ചവരുടെ ഹൃദയത്തിൽ ഈ ചിന്തകളുണ്ട്, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാ. ചുറ്റുമുള്ളൊരു സമൂഹം, ആ സമൂഹം വേറെ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാ. അപ്പൊ യേശു പറയാണ്, പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ വരും. കാരണം ഓൾറെഡി അവരുടെ അകത്ത് ഈ ചിന്തയുണ്ട്. അപ്പോ ഇതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരാള് സംസാരിക്കുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ നേരത്തെ ഉള്ള ചിന്തയും ഇപ്പോൾ ഈ വ്യക്തി പ്രസംഗിക്കുന്ന ഇതേ രണ്ടും കൂടി ഒന്നായി മാറുകയാണ്. പെട്ടെന്നത് കത്തുപിടിക്കുവാൻ, വിശ്വാസത്തിന്റെ കത്തുപിടിക്കുവാനായിട്ട് ഇടയാണ്. ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അപ്പോ നമ്മളുടെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. എന്താ വെളിപ്പെടുത്തിയത്? ഞാൻ ആരാണെന്നാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ഞാനാണ് മിശിഹ, ഞാനാണ് രാജാവെന്ന് ഇതാ നിനക്ക് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ വചന ഇതാ നിന്നിലൂടെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്തു. ഇത് റിലീസ് ചെയ്തതിനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന് പറ്റില്ല. ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന് ഈ വേടിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് നിന്നിൽ നിന്ന് ജനിച്ചതല്ല, നിന്റെ ഭൂമിയിലെ അപ്പനിൽ നിന്ന് ജനിച്ചതല്ല, ഇത് ജനിച്ചത് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന്. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കും. ഉടനെ കർത്താവ് യേശു പറയാണ്, ഈ നിന്നിലൂടെ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നിന്നിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞ വചനമില്ലേ, അത് പിതാവായ ദൈവത്തിൽ നിന്നാ വന്നത്. ഇതാണ് പാറ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധ്യമല്ല. കാരണം ഇത് എവിടെന്ന് ജനിച്ചേ? പിതാവിൽ നിന്നാണ് ജനിച്ചത്. പിതാവിൽ നിന്ന് ജനിച്ചത് എന്തെങ്കിലും മക്കളെ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാരാ. പാതാള ഗോപുരത്തിന് അതിനെ ജയിക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അവർ ഭാഗ്യവാന്മാരാ, അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാ. അത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഏതൊരു സാഹചര്യത്തിലും അത് കടന്നു ചെല്ലുമ്പോൾ പിതാവിൽ നിന്ന് ജനിച്ചതാണോ, ഉടനെ തന്നെ ഇരുളെല്ലാം മാറും, തൊടാൻ പറ്റില്ല. അത് ഹയസ്റ്റ് ഗവൺമെന്റിന്റെ ഓർഡറാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ വരുമ്പോൾ സ്റ്റേറ്റുകളുടെ എല്ലാ തീരുമാനങ്ങളും മാറി നിൽക്കുന്നത് പോലെ ഇതാ ഏറ്റവും ഉയർന്ന ഗവൺമെന്റായ ദൈവരാജ്യത്തിൽ നിന്ന് ആ ഓർഡർ വരുമ്പോൾ ബാക്കി എല്ലാവരും മാറി നിൽക്കും, തലകുനിക്കും. ഈ ഒരു അവസ്ഥയിൽ നാം ജീവിക്കുവാനായിട്ട് ഇടയാകണം. ഇതാണ് യേശു താഴെ പറയുന്നത്. അതിന്റെ 18-ാം വാക്യം, ഈ പാറമേൽ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോ ദൈവം ജനിച്ചതിനെ പാതാള ഗോപുരം എന്ന് വെച്ചാൽ പിശാചിന്റെ കിങ്ഡത്തെ കുറിച്ചാണ് പറയുന്നത്. ആ പിശാചിന്റെ കിങ്ഡത്തിന് അതിനെ ജയിക്കാൻ കഴിയുകയില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് ദൈവത്ത് ജയിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു ആഗ്രഹം വേണം,
ഇതാ പിതാവിൽ നിന്ന് ജനിച്ചത് എൻ്റെ അകത്ത് വേണം, പിതാവിൽ നിന്ന് ജനിച്ചത് എനിക്ക് കിട്ടണം, പിതാവിൽ നിന്ന് ജനിച്ചത്. അത് നിങ്ങൾ തുറന്ന് ചോദിക്കേണ്ട പിതാവിനോട് തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് തന്നെ ചോദിക്കുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇനി തുടർന്ന് പറയുന്ന കാര്യമാണ്, സ്വർഗരായത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നമ്മുടെ ചിന്തയിലെ സഭയല്ല ഇത്. നമ്മുടെ ചിന്തയിലെ സഭ എന്താ? കഴിഞ്ഞ ദിവസം പലപ്പോഴും ദേവദാസന്മാര് പറയുന്നൊരു കാര്യമുണ്ട്, സഹോര ദേവദാസനെ ഞങ്ങൾ സഭ പണിയാൻ പോവുക, പക്ഷെ സഭ പകുതി പണിതപ്പോ പ്രശ്നമായി, സഭ മുഴുവനും പണിയാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ അവരുദ്ദേശിക്കുന്ന സഭ എന്ന് പറയുന്നത് 4 ചുവരുകളുള്ള ഓടിട്ട, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത, അല്ലെങ്കിൽ ആസ്പെറ്റോസ് ഇട്ട ഒരു ബിൽഡിങ്ങിനെയാണ് ഒരു സഭ എന്ന് പറയുന്നത്. യേശുക്രിസ്തു സഭ എന്ന് പറയുന്നത് അതിനെയല്ല. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു ബിൽഡിങ്ങിനെയായിട്ട് നമ്മൾ സഭയെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പകരം യേശുക്രിസ്തുവിടെ സഭ എന്ന് പറയുന്നത്, ഇതിന്റെ ഗ്രീക്ക് വേർഡ് എക്ലീസിയ എന്നുള്ളതാണ്. എക്ലീസിയ എന്ന പദം നാമൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുകയുള്ളൂ. എക്ലീസിയ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. ഗ്രീക്കുകാർ ഇൻവെന്റ് ചെയ്തൊരു വാക്കാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഗ്രീക്ക് സംസ്കാരമായിരുന്നു. യേശു ക്രിസ്തു വന്നപ്പോൾ റോമ സംസ്കാരം, മഹാന അലക്സാണ്ടർ വാണ സമയത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിടെ വരുന്നതിന് മുമ്പ് ഗ്രീക്ക് സംസ്കാരമാണ്, തുടർന്ന് റോമ സാമ്രാജ്യം അല്ലെങ്കിൽ റോമ സംസ്കാരം അത് ഏറ്റെടുക്കുകയുണ്ടായി. എക്ലീസിയ എന്ന വാക്ക് അത് ഗ്രീക്ക് വാക്കാണ്, ഗ്രീക്കുകാർ ഇൻവെന്റ് ചെയ്തതാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെനറ്റ് എന്നുള്ള വാക്കാണ്. സെനറ്റ് ആ വാക്ക് തുടർന്ന് വന്ന റോമ സംസ്കാരം ആ വാക്കേറ്റെടുത്തു. റോമ ചക്രവർത്തിയുടെ ചുറ്റും നിൽക്കുന്ന ഏകദേശം 6000 പേരടങ്ങുന്ന റോമ ചക്രവർത്തിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അത് നോട്ട് ചെയ്ത്, അത് നിയമങ്ങളാക്കി, റോമ ചക്രവർത്തിയുടെ ഭരണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നടപ്പിലാക്കുന്ന ഈ ഗ്രൂപ്പിന്റെ പേരാണ് എക്ലീസിയ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റോമ ചക്രവർത്തിയുടെ സെനറ്റിന്റെ പേരാണ് എക്ലീസിയ. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ 4 ചുവരുള്ള ഒരു ബിൽഡിംഗ് അല്ല എക്ലീസിയ. യേശു ഉദ്ദേശിച്ചത്, യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്, ഈ യേശുവാണ് രാജാവ്, യേശുവാണ് മിശിഹ. ഇവിടെ ആരും പറയുന്നില്ല യേശു മിശിഹയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവദൂഷണം പറയുന്നു എന്ന് പറയുന്ന യഹൂദന്മാരുടെ ചുറ്റും നിൽക്കുമ്പോൾ ഒരുത്തം പറയുകയാണ്, നീയാണ് മിശിഹ, നീയാണ് രാജാവ്. ഉടനെ യേശു പറയാണ്, നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, സ്കൂളിലെ ടീച്ചേഴ്സ് അല്ല, ചുറ്റുമുള്ളവരല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഇത് ഭൗതിക ലോകമല്ല നിനക്കത് വെളിപ്പെടുത്തുന്നത്, ആത്മലോകമാണ്, എന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്, ഞാനാണ് രാജാവെന്ന് യേശു പറയാണ്. ഈ ഞാനാണ് രാജാവെന്ന് പറഞ്ഞ വചനം ഭൂമിയിൽ നിന്ന് ജനിച്ചതല്ല, ദൈവത്തിന് ജനിച്ചതായതുകൊണ്ട് ഇതിനെ പാതാള ഗോപുരത്തിന് കീഴടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ജനിച്ചതിനൊക്കെയും ഇതാ ലോകത്തെ ജയിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇതാ ഈ വചനത്തിന്റെ മേൽ, ഈ പാറമേൽ, ഞാനാണ് രാജാവെന്നുള്ള പിതാവിൽ നിന്ന് വന്ന ഈ പാറമേൽ ഞാൻ എന്റെ സെനറ്റിനെ, എന്റെ എക്ലീസിയായ ഞാൻ പണിയും. അല്ലാണ്ട് 4 ചുമരുള്ള ഒരു ബിൽഡിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്റെ എക്ലീസിയായ ഞാൻ പണിയും. അതിനെ പാതാള ഗോപുരത്തിന് ജയിക്കാൻ പറ്റില്ല, കാരണം ഇത് ജനിച്ചത് പിതാവായ ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. മനസ്സിലാവുന്നുണ്ടോ?
യേശു പറയുന്നത് മതപരിപാടിയല്ല, യേശു ക്രിസ്തു പറയുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് ഇത് കിങ്ഡമാണ്, ദൈവരാജ്യമാണ്. ഗ്ലോറി, ദൈവരാജ്യം. അതായത് യേശുവാണ് തല, നീയൽ യേശു രാജാവെന്നല്ലേ പറഞ്ഞ, ഞാനാണ് തലയെങ്കിൽ ആ തലയ്ക്ക് കീഴിൽ നിൽക്കുന്ന അവയവങ്ങളാണ് എക്ലീസിയ, കിങ്ഡം. നമ്മളൊരു എക്ലീസിയാണ്. ശ്രദ്ധിച്ചേ, ഒറ്റ തല, ഒറ്റ രാജാവ്. ഇതാ ചുറ്റുമുള്ള ഈ അവയവങ്ങൾ മുഴുവൻ, ഇത് മുഴുവൻ, ഇതാ ചെറുവിരള്, എല്ലാ വിരള്, കാല്, കൈ, ഇതെല്ലാം ആ ആ എക്ലീസിയയിലെ ഭാഗങ്ങളാണ്. ഈ ഈ തലയുടെ ഇഷ്ടമാണ് ആരൊക്കെ ചെയ്യുന്നേ? ഈ അവയവങ്ങൾ മുഴുവൻ ചെയ്യുന്നത് തലയുടെ ഇഷ്ടമാണ്. ഇതാണ് എക്ലീസിയ. എക്ലീസിയ ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ പ്രോട്ടോടൈപ്പാണ്. ഇതാ ഈ ഒരു തല നാം മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിന്റെ ഗവൺമെന്റിന്റെ ഗവണിംഗ് ബോഡിയാണ് സഭ. എക്ലീസിയ എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനം ഭരിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ച ഒരു കൂട്ടം ജനം. കോൾഡ് ഔട്ട് ടു ഗവൺ. ഉൽപ്പത്തി 1:26 നടപ്പിലാക്കാൻ വേണ്ടി, ഉൽപ്പത്തി 1:26 സകലത് അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത്. ദൈവം പറയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ചിന്തയാണ് ആരാധിക്കാൻ വേണ്ടിയാണെന്ന്. നമ്മൾ 24/7 നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ ആരാധിക്കണോ? പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് ദൈവം പറയുന്നു നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഭരണകൂടമാണത്, ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ആ ഭരണകൂടം വരികയാണ്. ഫ്യൂച്ചർ, ഇതാ ഫ്യൂച്ചറിൽ നമ്മൾ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വാഴാൻ പോവുകയാണ് ഈ ഭൂമി മുഴുവൻ. ദാനിയേൽ അത് പറയുന്നു, വെളിപ്പാട് പുസ്തകം അത് പറയുന്നു, വെളിപ്പാട് അവസാനിക്കുന്ന 22:5 ഇങ്ങനെയാണ്, അവർ എന്നേക്കും രാജാക്കന്മാർ. ദാനിയേൽ 7:18 പറയുന്നു, അത്യുന്നത വിശുദ്ധന്മാർ എന്നേക്കും രാജ്യത്വം പ്രാപിച്ച് സദാകാലവും ഈ ഭൂമിയെ വാഴും. പക്ഷെ ഇതൊന്നും ഇന്നും നടന്നിട്ടില്ല. ഇന്ന് മനുഷ്യൻ ഭൂമിയെ വാഴുന്നതിന് പകരം മനുഷ്യനെ മരണം വാഴുകയാണ്. എന്നാൽ ഒടുക്കത്തെ ശത്രുവായി മരണത്തെ നീക്കി ഈ രാജ്യത്വം, കിങ്ഡം മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇതാ ഞാൻ എന്റെ ഈ പാറമേൽ, ഈ റിലീസ് പിതാവിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട ഈ വചനത്തിന്റെ മേൽ, ഈ പാറമേൽ, അതായത് ഞാനാണ് ക്രിസ്തു, ഞാനാണ് രാജാവെന്ന ഈ വചനത്തിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്നിട്ട് പറയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ഇതാണ് ഭരണത്തിന്റെ താക്കോലാണ് ഈ തരുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ എക്ലീസിയാണ്. ഞാനാകുന്ന തല എന്തൊക്കെ പറയുന്നു അവയവങ്ങൾക്ക് അത് ചെയ്യാം. നമ്മുടെ 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 കൈ കാലൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കണേ? തലയില്ലെങ്കിൽ അനങ്ങോ? തലയില്ല എങ്കിൽ നമ്മുടെ കൈ കാലൊന്നും അനങ്ങത്തില്ല. പക്ഷെ തലയോട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ നിന്ന് വരുന്ന ചിന്തകൾ ഇതാ നമ്മളുടെ നെർവ് സിസ്റ്റത്തിലൂടെ, നെർവുകൾ, വയറുകൾ ഇട്ടിരിക്കുക, നേരിയ നമ്മൾ നാഡി എന്ന് പറയും, അത് ഇതാ ഇവിടെ ഈ കഴുത്തിന്റെ കഴുത്തിന്റെ ഭാഗത്തോട് താഴേക്ക് പോകുന്ന ഒരു കേസിംഗ് ഉണ്ട്. കേസിംഗ് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പൈപ്പിലൂടെ വയറ് വിടുന്നത് പോലെ ഒരു കേസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ട്രങ്കിങ് എന്നൊക്കെ പറയും, ഇലക്ട്രിക് ഭാഷയിൽ ട്രങ്കിങ് എന്നൊക്കെ പറയും. അതിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ആ വയറുകൾ, നാഡികൾ അതിന്റെ ഉള്ളിലൂടെ ഇട്ടിരിക്കുക. അതിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ഞരമ്പിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ഞരമ്പ് വേറെ, നാഡി വേറെ, നെർവ് വേറെ, വെയിൻ വേറെ, അത് രണ്ട് ഫംഗ്ഷനാ. ഇട്ടിട്ട് എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊടുത്തിരിക്കുകയാണ്. തുടർന്ന് തലയിൽ നിന്നുള്ള സിഗ്നലുകൾ ഇതാ, ആ സിഗ്നലുകൾ ഓരോ അവയവങ്ങളിലേക്കും പോകുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല, ഇത് വളരെ അറ്റാച്ച്ഡ് ആണ്. ഇത് പോകുമ്പോ ഉടനെ നമ്മൾ പോലും അറിയാതെ തലയുടെ ഇഷ്ടത്തിന് തക്കവണ്ണം, ഇതാ എനിക്കിപ്പോ തലയുടെ ആ ആഗ്രഹം തോന്നി, ഈ വെള്ളം ഒരല്പം കുടിക്കണമെന്ന് നോക്കിയേ. ഈ ആഗ്രഹം കൈക്ക് ജനിച്ചതല്ല, ഈ ആഗ്രഹം തലയ്ക്ക് ജനിച്ചതാ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ചിന്തകൾ ഇതാ നമ്മൾ ഭൂമിയിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ
പ്രിയ സഹോദരങ്ങളെ, അതിനെ തടയുവാൻ ഒരുത്തനും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം, അതായത് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പക്ഷെ ഒരു കാര്യം, തല ചിന്തിച്ചതായിരിക്കണം അത്. തല ചിന്തിച്ചതാണ് നീ ചെയ്യുന്നതെങ്കിൽ സംഭവം നടന്നിരിക്കും, തല ചിന്തിക്കാത്തതാണ് നീ ചെയ്യുന്നതെങ്കിൽ സംഭവം നടക്കത്തില്ല. വളരെ പ്രാധാന്യമേറിയൊരു കാര്യമാണ്. എന്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. താക്കോൽ നിനക്ക് നമുക്കറിയാമല്ലോ, ഒരാൾ ഒരു താക്കോൽ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കടയുടെ താക്കോലോ ഒന്നും, ഒരു കമ്പനിയുടെ താക്കോലോ, ഒരു വണ്ടിയുടെ താക്കോലോ ഒന്നും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഉപയോഗിക്കുവാൻ തക്കവനുള്ള റൈറ്റ്സ്, അധികാരം എനിക്ക് തന്നിരിക്കുക. ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. കാരണം ഭൂമിയെ വാഴേണ്ടത് സ്വർഗരാജ്യമാണ്. അദൃശ്യമായ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, അധികാരം ഞാൻ നിനക്ക് നൽകുകയാണ്. ഈ ഭൂമിയെ വാഴണം, താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. എന്നിട്ട് പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഈ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ ഈ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. തലയായ ക്രിസ്തു ആത്മാവാണ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. ആ ക്രിസ്തുവിന്റെ ചിന്തകൾ കൊത്തവണ്ണം നീ ഈ ഭൂമിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. അഴിക്കുകയും നിനക്ക് ചെയ്യാം, കെട്ടുകയും നിനക്ക് ചെയ്യാം. നിങ്ങൾ ഭൂമിയിൽ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്, അല്ലെങ്കിൽ എക്ലീസിയാണ്, സെനറ്റാണ്. ആ തലയുടെ ഇഷ്ടമാണ് എന്ന് സഭ ചെയ്യേണ്ടത്. ഇനി പക്ഷെ ഇന്ന് സംഭവിച്ചത്, ഈ സഭയെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു തത്വമല്ലാതെ നാല് ചുമരുകളുടെ ഉള്ളിൽ മാത്രം ഒതുക്കിക്കളഞ്ഞു. പിശാചിന്റെ മിടുക്കാണത്. എന്നാൽ ഇതിന്റെ ഇടയിൽ ചിലരുണ്ട് ഈ പിശാചിന്റെ മിടുക്കിലൊന്നും വീഴാതെ, ഞങ്ങളുടെ തല ക്രിസ്തു തന്നെയാണ്, നിങ്ങളെല്ലാം ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷെ എപ്പോഴും ഞങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നു, ക്രിസ്തുവിന്റെ ചിന്തകൾ ഞങ്ങൾ സ്വീകരിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോ ഈ ഒരു തലത്തിൽ പോകുന്ന വളരെ കുറച്ച് വ്യക്തിത്വങ്ങളും ഉണ്ട്. ഇനി ഇതേ സംഭവം തന്നെ പത്രോസിനോട് മാത്രമല്ല ശിഷ്യന്മാരോടും പറഞ്ഞു എന്ന് നമ്മൾ കേട്ടല്ലോ. മത്തായി 18:18 പറയുന്നു, ഇത് സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ, അവിടെ പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. 18:18 പറയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോ ഒരു പത്രോസിന് മാത്രമല്ല ഇത് കൊടുത്തിരിക്കുന്നത്, ശിഷ്യന്മാർക്ക് എല്ലാം ഉണ്ട്. മറ്റേതിലും പറഞ്ഞാൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന് എല്ലാം ഉണ്ട്, വ്യത്യസ്ത രീതിയിൽ. കാരണം നമ്മുടെ ഈ തള്ളവിരളിന്റെ പരിപാടിയല്ല ചെറുവിരളിന്, അല്ലേ? പലതിനും പല പരിപാടിയാണ്. അപ്പോ കണ്ണിന്റെ പരിപാടിയല്ല മൂക്കിന്, മൂക്കിന്റെ പരിപാടിയല്ല ചെവിക്ക്. ഇതേപോലെ തന്നെ ഓരോന്നിനും ഓരോ പദ്ധതി ഈ സെനറ്റിൽ ദൈവം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്ലീസിയായി ദൈവം കൊടുത്തിട്ടുണ്ട്. അവനവന്റെ വേല. അപ്പൊ ഇത് നമുക്കിവിടെ ചെയ്യാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാകും, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ കെട്ടപ്പെടുന്നില്ല, ഞങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അഴിയപ്പെടുന്നില്ല എന്ന് ഒരു ചിന്തയുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് വേണം ഈ കെട്ടലും അഴിക്കലും ഒക്കെ തുടങ്ങാൻ. തലയിൽ നിന്ന് തുടങ്ങുന്നില്ല എങ്കിൽ ശരീരം എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, അത് ബലഹീനമായിരിക്കും. കർത്താവ് പറഞ്ഞ കാര്യമല്ലേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം എന്നെ പിരിഞ്ഞ് നിങ്ങൾ ചെയ്യണതൊന്നും ഫലത്തിലേക്ക് എത്തത്തില്ല. ഇതിന്റെ ഇടയിൽ ചിലത് നമ്മൾ കർത്താവിൽ നിന്ന് വന്ന ചില ചിന്തകൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. ആ ചിന്തകൾ നാം ചെയ്യുമ്പോൾ കാര്യം നടക്കും, എല്ലാം നടക്കില്ല. പക്ഷെ ഡേ ബൈ ഡേ നമ്മൾ ആത്മീക വളർച്ച പ്രാപിക്കുകയും തലയായവനോടുകൂടെ നല്ല കണക്ഷൻ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം ചെയ്യാൻ പോകില്ല. കാരണം എല്ലാം ചെയ്യാൻ ദൈവം നമ്മളെ നിയമിച്ചിട്ടില്ല. മൂക്കിന് കാണണ്ട, മൂക്കിന് കേൾക്കണ്ട, മൂക്കിന് തിന്നണ്ട, മൂക്കിന് ശ്വസിച്ചാൽ മാത്രം മതി.
അങ്ങനെ തിരിച്ചറിവിന്റെ ഒരു കാലം വരും ആത്മീയ വളർച്ചയിൽ. അതുവരെയും ഇതാ മറ്റു പലരും ചെയ്യുന്ന പല മിനിസ്ട്രികളും മറ്റു ജോലികളും ഒക്കെ ചെയ്ത് ഞാൻ അവനേക്കാൾ അവളേക്കാൾ മിടുക്കനാണ് മിടുക്കിയാണെന്ന് ചിന്തിക്കുവാനുള്ള നമ്മുടെ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം വ്യർത്ഥമായിട്ട് തീരും. അപ്പോ നാം നമ്മുടെ കോളിംഗ് അവിടെ തിരിച്ചറിയുക. തല തിരിഞ്ഞ് ഓപ്പറേഷൻ പാടില്ല. തലയിൽ നിന്ന് താഴേക്ക് വരുന്ന ഓപ്പറേഷനുകൾ കാര്യം നടത്തും. നമ്മുടെ അവയവത്തിൽ നിന്നാണ് ഓപ്പറേഷൻ ആരംഭിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ സ്വന്തം ചിന്തയിലാണ് ഓപ്പറേഷൻ ആരംഭിക്കുന്നതെങ്കിൽ അത് സക്സസ് ആവുകയില്ല, അത് ജയത്തിലേക്ക് വരില്ല. അവിടെ നാം ഭൂമിയിൽ കെട്ടുന്നതും ഭൂമിയിൽ അഴിക്കുന്നതും സ്വർഗത്തിൽ കെട്ടുകപ്പെടുകയുമില്ല, അഴിയുകയുമില്ല. പക്ഷെ തലയുടെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചെയ്താൽ അത് സ്വർഗത്തിൽ സ്ഥാപിതമായിരിക്കും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. ഈ കാര്യം ഇവിടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എക്ലീസിയവുമായുള്ള ബന്ധത്തിലാണ് ഈ അഴിക്കുക കെട്ടുക എന്നുള്ളത്, ഭരണവുമായിട്ടുള്ള ബന്ധത്തിൽ. ഇനി ഇവിടെ എല്ലാം ദൈവത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വേണം ചെയ്യാൻ. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 127. നമ്മളുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വ്യർത്ഥമാണെന്നാ പറയുന്നത്. എപ്പോ അത് തല പ്രവർത്തിക്കുന്നില്ല എങ്കിൽ. നമുക്ക് മനസ്സിലായില്ല അല്ലെ? വളരെ പലപ്പോഴും നമ്മൾ വായിച്ച ഒരു വചനമാണ്, പലപ്പോഴും നമ്മൾ വായിച്ച ഒരു വചനമാണ്. ഞാനത് ഒരു സൂചന തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 127 സങ്കീർത്തനം. അവരെഴുതിയിരിക്കുന്ന ഭാഗം 1 യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കും. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരൻ. അപ്പൊ ആദ്യം ആര് പണിയണം? ആദ്യം യഹോവ പണിയണം, ആദ്യം തല പണിയണം. തല പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കും. ചുമ്മാ ചെയ്യുക, അതിന് റിസൾട്ട് വരത്തില്ല. ചുമ്മാ സമയം കളയാവുന്നതേ ഉള്ളൂ, അതിന് പ്രതിഫലമില്ല, അതിന് യാതൊരു എറ്റേണൽ വാല്യൂവും ഇല്ല. ഏതൊരു സഹോദരൻ, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഹോൾസെൽ ബ്രദർ തന്നെയാണെന്ന് ചിന്തിക്കുകയാണ്. അദ്ദേഹം തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ വെന്തു പോകും എന്ന് പറഞ്ഞു. വെന്തു പോകും. കൊരിന്ത്യലേഖനം 3 വസ്കോറിന്റെ 3 വാക്യമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പുറകെ ദൈവം നോക്കി പറയാം. അവിടെ പറയുന്ന ഈ പ്രവൃത്തികൾ, നമ്മള് ദൈവം പണിയാതെ പണിയുന്ന പ്രവൃത്തികൾ, അത് വൃഥാ പ്രവർത്തിക്കുക, വൃഥാ പ്രവർത്തിക്കുക. അതിന് റിസൾട്ട് ഇല്ല, അതിന് എറ്റേണലി യാതൊരു വാല്യൂവും ഇല്ല, അവസാനിച്ചു പോകും. വീണ്ടും താഴെ പറയാണ്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അപ്പോ പ്രിയരെ, ദൈവം പൂർത്തിയാക്കിയ പ്രവൃത്തികളാണ് നമ്മൾ ഈ ഭൂമിയിൽ പൂർത്തിയാക്കേണ്ടത്. ഇത് മനസ്സിലാക്കുക. അല്ലാതെ ദൈവം വയ്ക്കാത്ത പല പ്രവൃത്തികളും നമ്മളിവിടെ ചെയ്തിട്ട് എറ്റേണലി യാതൊരു വാല്യൂവില്ല, അവസാനം ഇതെല്ലാം തീയിലൂടെ കടത്തിവിടും, ആ തീയ് ഇതിനെ ദഹിപ്പിച്ചു കളയും. എന്താ ഈ തീയ് തീയിലൂടെ കടത്തിവിടുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് ആരംഭിക്കാതെ മനുഷ്യരിൽ നിന്ന് ആരംഭിച്ച പ്രവൃത്തികളൊക്കെ വെറും വൈക്കോലും വെറും വുഡും ഒക്കെയാണ്. ഇത് തീയിലൂടെ പോകുമ്പോൾ കത്തിപ്പോകും. ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് അവിടെ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ആരംഭിച്ച ഈ പ്രവൃത്തി, അതിന്റെ മഹത്വം ദൈവത്തിനാണ് ലഭ്യമാകുന്നത്. അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മളിൽ നിന്നല്ല വേണ്ടത്, നമ്മളിൽ നിന്നുള്ള പ്രവൃത്തികൾക്ക് വാല്യൂ ഇല്ല. കാരണം നമ്മളിൽ നിന്ന് പ്രവർത്തികൾ നമ്മുടെ കിങ്ഡത്തിൽ നിന്നാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കേണ്ട യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കിങ്ഡത്തിലാണ് നാം നിൽക്കുവാനായിട്ട് ഇടയാകേണ്ടത്. ഇനി
നമ്മൾ വീണ്ടും ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കെട്ടുന്നതും നമ്മൾ അഴിക്കുന്നതും പലതും നടക്കാതിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് ഈ എക്ലീസിയയുടെ ചുമതല, തൻ്റെ സെനറ്റിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ഇതാ, ഈ പാറമേൽ ഞാനാണ് മിശിഹ എന്ന് പിതാവിൽ നിന്ന് പത്രോസെ നിന്നിലൂടെ ഭൂമിയിലേക്ക് റിലീസ് ചെയ്ത ഈ വചനത്തിൻ്റെ മേൽ, ഏതിനു വചനം പറയുന്നു, ഈ പാറമേൽ, കർത്താവ് തന്നെ പറയുന്നു, ഈ പാറമേൽ, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന, അതേപോലെ തന്നെയാണ് യേശു തന്റെ പ്രാവർത്തിക ജീവിതത്തിൽ കാണിക്കുന്നത്. ഈ വചനത്തെ കേട്ട് അതിന്റെ മുകളിലാണ് പണിയാൻ പോകുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ എൻ്റെ എക്ലീസിയായ പണിയും. ആ എക്ലീസിയായിലെ ഇതാ തുടക്കത്തിലെ ഫൗണ്ടേഷൻ കല്ലുകളാണ് നിങ്ങൾ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുമായിട്ടുള്ള ബന്ധത്തില് ഇത് പണിയുമ്പോൾ തന്നെ സംഭവിക്കണതെന്ന് പറയുന്നത് തലതിരിഞ്ഞ എക്ലീസിയയുടെ കയ്യിലേക്കാണ് കർത്താവ് ഈ താക്കോലുകൾ ഏൽപ്പിക്കുന്നത്. തല തിരിഞ്ഞ്, കാരണം ഈ ലോകം മുഴുവൻ പിശാച് അജ്ഞതയിൽ പിടിച്ചിട്ടിരിക്കുക, അജ്ഞതയിൽ, അറിവില്ല അവർക്ക്. ശിഷ്യന്മാർക്കാകട്ടെ യേശു പറഞ്ഞതല്ലാതെ വേറെ ഒന്നും അറിവില്ല, അജ്ഞതയിൽ കിടക്കുകയാണ് എല്ലാവരും. എർത്ത്ലി മൈൻഡഡ് ആണ്, ഭൂമിയിലെ മൈൻഡിൽ നിൽക്കുന്നവരാണ്, കാഴ്ചയാൽ അവർ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇവരോടാണ് ഈ കാര്യങ്ങളെ അറിയിക്കുന്നത്. ഈ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ, നിങ്ങളാണ് എൻ്റെ എക്ലീസിയ, നിങ്ങളാണ് തലയായ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യേണ്ടത് ഒന്നൊക്കെ യേശു ക്രിസ്തു ഇവരോട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ യേശു പറഞ്ഞു, ഇതാ ഞാൻ ജെറുസലേമിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ച് എന്നെ കൊല്ലുകയും ഒക്കെ ചെയ്യും എന്ന് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഉടനെ എക്ലീസിയ, എന്ത്, യേശുവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കേണ്ട എക്ലീസിയ, ഇതേ പത്രോസ് ചാടി പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുത്, നിനക്കങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ശാസിക്കാൻ തുടങ്ങി. ആര്? തലയാകുന്ന യേശുവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കി കൊടുക്കേണ്ട എക്ലീസിയ ഇപ്പൊ നേരെ തല തിരിഞ്ഞു. എക്ലീസിയായുടെ ഇഷ്ടം വേണം, അതായത് സഭയുടെ ഇഷ്ടം വേണം ഇപ്പോ രാജാവ് ചെയ്യാൻ എന്ന രീതിയിൽ തല തിരിയുകയാണ്. ആ ഭാഗം നമുക്കവിടെ കാണാം. തല തിരിഞ്ഞ എക്ലീസിയ, റിവേഴ്സ് ഓപ്പറേഷൻ നടത്തുന്ന എക്ലീസിയ. ഈ റിവേഴ്സ് ഓപ്പറേഷൻ നടത്തുന്ന എക്ലീസിയയെ കൊണ്ട് ആ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല. എന്നാൽ റൈറ്റ് ഓപ്പറേഷൻ നടത്തുന്ന എക്ലീസിയയെ ഈ നാളുകളിൽ കർത്താവ് ഒരുക്കുകയാണ്. റൈറ്റ് ഓപ്പറേഷൻ നടന്ന എക്ലീസിയ. അപ്പൊ ആദ്യം തന്നെ ആർക്കും മാനസാന്തരം വരണം? ശിഷ്യന്മാർക്ക് മാനസാന്തരം വരണം. അതായത് സുവിശേഷം ലോർഡ് ഐ ലവ് യു 16 അധ്യായത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോ ഇത് പറഞ്ഞിട്ട്, അതായത് നീ സ്വർഗരായത്തിന്റെ താക്കോ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുക എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ യേശു പറഞ്ഞു, പിന്നെ ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. തുടർന്ന് പറയാണ്, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. എക്ലീസിയായോട് പ്രസ്താവിച്ചു തുടങ്ങുകയാണ്. ഇതാ ഉടനെ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുതേ, നിനക്കങ്ങനെ ഭാവിക്കരുതേ എന്ന് അഭിപ്രായം പറഞ്ഞു എന്നല്ല, ശാസിച്ചു തുടങ്ങി. നിനക്കങ്ങനെ വരരുത്, ഞങ്ങളുടെ രാജാവായാൽ നിനക്കിങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പോ യേശു ക്രിസ്തുവിന് പിതാവ് ഏൽപ്പിച്ചിട്ടുള്ള ആ ഹിതത്തിന് എതിരെ തൻ്റെ എക്ലീസിയ നിലകൊള്ളുക. ഉടനെ യേശു അവനോട് പറയുകയാണ്, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ. പത്രോസിന്റെ നേരെ തിരിഞ്ഞെങ്കിലും പറയുന്നത്
ആദ്യ വീട് പത്രോസിനോടല്ല, സാത്താനോടാണ്. അദൃശ്യ മണ്ഡലത്തിലുള്ള സാത്താനോടാണ് ആദ്യ വീട്. ശ്രദ്ധിച്ച്, ഒരൽപ്പം മുമ്പ്, വളരെ ശ്രദ്ധിക്കേണ്ട ആ മനുഷ്യൻ, ഒരൽപ്പം മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന അറിയിച്ച ആളാണ്. കർത്താവ് അവിടെ കമന്റും ചെയ്തു, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവ് അത്ര നിനക്കത് വെളിപ്പെടുത്തി തന്നത്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് ആ വ്യക്തിയിലൂടെ സാത്താൻ സംസാരിക്കാൻ തുടങ്ങി. യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നത്, സാത്താനെ എന്നെ വിട്ടു പോകും. എന്നിട്ട് പറയുകയാണ്, അതായത് പത്രോസിന്റെ ഇപ്പോഴത്തെ പ്രസംഗം എക്ലീസിയയുടെ പ്രസംഗമല്ല, എക്ലീസിയയ്ക്ക് എതിർ നിൽക്കുന്ന സാത്താന്റെ എക്ലീസിയയുടെ പ്രസംഗമാണ്, സാത്താന്റെ ഭരണത്തിന്റെ പ്രസംഗമാണ്, സാത്താന്റെ ആളുകളുടെ പ്രസംഗമാണ്. പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. പത്രോസിലൂടെ പിതാവ് സംസാരിച്ചതും പത്രോസ് അറിയുന്നില്ല. പത്രോസിലൂടെ ഇപ്പോ പിശാച് സംസാരിക്കുന്നതും പത്രോസ് അറിയുന്നില്ല. ശ്രദ്ധിച്ചേ, അവനോ തിരിച്ച് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ. ഇനി പത്രോസിനോട് പറയാണ്, നീ എനിക്ക് ഇടർച്ചയാകുന്നു. കണ്ടോ, എക്ലീസിയായുടെ തലവൻ എക്ലീസിയായിലെ മെമ്പറോട്, അവയവത്തോട് പറയാണ്, നീ എനിക്ക് ഇടർച്ചയാകുന്നു. യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ. നീ എനിക്ക് ഇടർച്ചയാകുന്നു. കാരണം നിന്റെ ഈ സന്ദേശം അത് വന്നിരിക്കുന്നത് പിശാചിൽ നിന്നാണ്. അതുകൊണ്ടാണ് പിശാചെ വിട്ടുപോകാൻ പറഞ്ഞത്. ഈ സന്ദേശം ഞാൻ കേട്ടാൽ പിതാവിന്റെ ഇഷ്ടം ഞാൻ ഭൂമിയിൽ ചെയ്യുകയില്ല. നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്നിട്ട് പറയാണ്, നീ തലയുടേതല്ല കരുതുന്നത്, രാജാവിൻ്റെതല്ല ദൈവത്തിൻ്റെതല്ല നീ കരുതുന്നത്, മനുഷ്യരുടെ അത്രേ കരുതുന്നത്. ഭൂമിയിൽ നിന്നാണ് നിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. റിവേഴ്സ് എക്ലീസിയ, തലതിരിഞ്ഞ എക്ലീസിയ, റിവേഴ്സ് എക്ലീസിയ. നിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചത് ഭൂമിയിൽ നിന്നാ. നീ തലയുടേതല്ല ദൈവത്തിൻ്റെതല്ല നീ കരുതുന്നത്, നീ അവയവങ്ങളുടേതാണ് കരുതുന്നത്. റിവേഴ്സ് എക്ലീസിയ, ഭരണം തലതിരിഞ്ഞു പോയി. ജനത്തെ പ്രസാദപ്പെടുത്താൻ വേണ്ടിയുള്ള പത്രോസ് പാസ്റ്ററുടെ ഈ സന്ദേശം ജനത്തെ പ്രസാദപ്പെടുത്തുന്ന, ഒരു മനുഷ്യനെ പ്രസാദപ്പെടുത്തുന്ന സന്ദേശമാണ്. കാരണം ഒരു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ സുഹച്ചിവിടെ ജീവിച്ച് എല്ലാ സുഖമരം, എല്ലാ സുഖകരമായി എല്ലാ കാര്യങ്ങളും അവർക്ക്. പ്രിയരെ, നമുക്ക് നന്മ വരണം ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ഈ ഒരു പീരീഡ് നമുക്ക് സുഖിക്കാനുള്ളതല്ല. ഈ ഒരു പീരീഡ് നാം ചെയ്യേണ്ടത് ജീവിക്കാൻ യോഗ്യരാണെന്ന് തെളിയിക്കാനുള്ള സമയമാണ് ഈ പീരീഡ്. നാം ചിന്തിക്കുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ഈ ഒരു ജന്മദിനവാതിലൂടെ ഭൂമിയിൽ ദൈവം പ്രവേശിപ്പിച്ച് മരണദിനവാതിലൂടെ കടത്തിവിടുന്ന ഈ ഒരു പീരീഡ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവിടെ സുഖിച്ച് പുളച്ച് ജീവിക്കാനുള്ളതല്ല. പകരം ഇനിയുള്ള മരണമില്ലാത്ത എന്റെ ജീവിതത്തിന് ഞാൻ യോഗ്യനാണ്, യോഗ്യതയുള്ളവളാണെന്ന് തെളിയിക്കുവാനുള്ള സമയമാണിത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വീണുപോകരുത്. ഇതേപോലെയുള്ള പത്രോസ് പാസ്റ്റർമാരായി ഞാനും നിങ്ങൾ മാറരുത്. ഈ പത്രോസ് പാസ്റ്റർ മാനസാന്തരപ്പെട്ടു, ഇവിടെ മാത്രമേ അങ്ങനെ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ കർത്താവ് യേശുവിന്റെ ശാസന കിട്ടിയതിന് ശേഷം ആള് മാറി. പിന്നെ അദ്ദേഹം പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ട സഹിച്ചതുപോലെ കഷ്ട സഹിക്കാനുള്ള മനോഭാവം നാം ആയുധമായി എടുക്കണമെന്നാണ് ലേഖനങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനൊരു മാറ്റം സംഭവിച്ചു, എന്നാൽ നമുക്കും ഇതേപോലെ മാറ്റം സംഭവിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു ക്രിസ്തു ഈ താക്കോലുകളൊക്കെ ഏൽപ്പിച്ച ഉടനെ തന്നെ വെളിപ്പെട്ടത് റൈറ്റ് എക്ലീസിയയല്ല, റൈറ്റ് ഭരണകൂടമല്ല, റൈറ്റ് സെനറ്റ് അല്ല, പകരം റിവേഴ്സ് സെനറ്റാണ്, റിവേഴ്സ് എക്ലീസിയാണ് അവിടെ വെളിപ്പെട്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, റിവേഴ്സ് എക്ലീസിയ മനസ്സിലായല്ലോ അല്ലെ? ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരണതിന് പകരം മനുഷ്യനിൽ നിന്ന് കർത്താവിലേക്ക് കയറുകയാണ്, തലതിരിഞ്ഞുപോയി. അവിടെയാണ് യേശു പത്രോസിനെ ശാസിച്ചത്. അത് പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം ഇന്ന് സർവ്വലോകം അവന്റെ കയ്യിൽ കിടക്കുകയാണ്. അവൻ മനുഷ്യനെ കൊണ്ടുപോകുന്നത്, ആ കൊണ്ടുപോകുന്ന തലമെന്ന് പറയുന്നത്
ഇത് ആ കാഴ്ചയാൽ ജീവിക്കുന്ന തലമാണ്. അത് വീണുപോയവരുടെ ജീവിത ശൈലിയാണ് കാഴ്ചയാൽ ജീവിക്കുന്നത്. എന്നാൽ വീണ്ടും ജനിച്ചവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് കാഴ്ചയാലല്ല, അവർ ദൈവരായത്തിൽ വീണ്ടും ജനിച്ചു. ഇനി ദൈവത്തിൽ നിന്ന് വിശ്വാസമുള്ള ജീവിതം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് എഫേസ്യർ 1:9 പറയുന്ന പോലെ സ്വർഗവും ഭൂമിയും തമ്മിൽ അവർ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റും. ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും കൊണ്ടുവരും. അങ്ങനെയാണ് സ്വർഗരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഫുൾഫിൽമെന്റ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരേണമേ. എവിടെ? ഭൂമിയിൽ. അതെങ്ങനെ നടക്കും? അങ്ങയുടെ ഇഷ്ട സ്വർഗത്തിൽ പോലെ ഭൂമിയിലും നിറവേറണമേ. ഇപ്പൊ അത് നടക്കുന്നില്ല, നേരെ റിവേഴ്സ് എക്ലീസിയായിവിടെ. തലതിരിഞ്ഞ സഭ, തലതിരിഞ്ഞ സെനറ്റ്, ക്രിസ്തുവിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ക്രിസ്തു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോ ഈ എക്ലീസിയയിലെ പ്രധാനപ്പെട്ട വ്യക്തി, താക്കോല് കൊടുത്ത സ്വർഗരായത്തിന് താക്കോല് കൊടുത്ത വ്യക്തി അത് സമ്മതിക്കത്തില്ല. നിനക്ക് അങ്ങനെ പറ്റത്തില്ലെന്നാ പറയണ്, വരരുതെന്നാ പറയണ്, ശാസിക്കുകയാണ്. എന്നാൽ യേശു തിരിച്ച് ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിന്. നേരെ തല തിരിഞ്ഞ് എക്ലീസിയായ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ തല തിരിഞ്ഞ സമയങ്ങളിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ ബന്ധിക്കപ്പെടത്തില്ല, സ്വർഗത്തിൽ അഴിയപ്പെടുകയില്ല. എന്നാൽ ഏതൊക്കെ സമയത്ത് തലയുടെ ഇഷ്ടം നാം ചെയ്യുന്നുവോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഓരോന്നിനും ദൈവം ഓരോരോ സമയങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് നാം ചെയ്യേണ്ടത്. എല്ലാമല്ല, ബത്സയിദ കുളക്കരയിൽ അനേക രോഗികൾ കിടന്നു, അനേകരും നമ്മൾ പലപ്പോഴും പറയും യേശു ക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കി, എന്തുകൊണ്ട് നിങ്ങൾക്കത് പറ്റാത്ത? എന്നാൽ യേശു ക്രിസ്തു ആ കൊളക്കരയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേക രോഗികൾ കിടക്കുന്നതിൽ ഒരാളെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയിട്ട് യേശു പോയി. നമ്മളാണ് ഇന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചതിനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ, ദൈവം കൃപ കൊടുത്തിട്ട് ഒരൊറ്റയാളെ മാത്രം സൗഖ്യമാക്കി കടന്നു പോകുന്നു. നമ്മളൊന്ന് ഇങ്ങനെ ആകരുത് സഹോദരങ്ങളെ, പ്രിയ മക്കളെ എന്നൊക്കെ വിളിച്ച് പ്രസംഗം ആരംഭിക്കും. പക്ഷെ യേശു എന്താ ഒരാളെ മാത്രം സൗഖ്യമാക്കി? പിതാവ് ഒരാളെ സൗഖ്യമാക്കുന്നതാണ് യേശുവിനെ കാണിച്ചു കൊടുത്തോളൂ. ഇപ്പോ ഞാന് വിവിധ എന്നെ മറ്റുള്ളവരെ ഞാൻ വിടുന്നില്ല. എന്നെ പോലൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവരെ എല്ലാവരെയും സൗഖ്യമാക്കാൻ വേണ്ടി എല്ലാവരുടെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇവരാരും സൗഖ്യമാകില്ല. പിന്നെ ആ ഒരാള് ദൈവം എന്നിലൂടെയാണ് ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ വെച്ചെങ്കിൽ അയാൾ മാത്രം സൗഖ്യമാകും. എല്ലാം ചെയ്യാൻ നമ്മളെ എല്ലാവരെയും വെച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 4:3 ഞാൻ ചിന്തിക്കുകയാണ്. അലോ 3:3 ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതാ 38 or 35 ഇത്രയോ ഒരു വർഷം ദേവാലയത്തിൽ ഇരിക്കുന്ന മുടന്തനായി, ഇത് തളർവാദ രോഗം പോലെ മുടന്തനായി ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ ഇരുത്തിയിരിക്കുക അത്രയും വർഷങ്ങൾ. അതിന്റെ അർത്ഥം ഞാൻ ചിന്തിക്കുന്നത് യേശു ജനിക്കുന്നതിന് മുമ്പേ ആ വ്യക്തി അവിടെ ഉണ്ട്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ എക്സ്ട്രാ കാര്യം അറിയാം. ഇപ്പൊ വന്ന ചിന്തയായതുകൊണ്ട് ഞാനങ്ങനെ പറയുക, യേശു ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം അവിടെ ഉണ്ട്. അറൗണ്ട് 38 years. യേശുവിന്റെ വയസ്സ് 33 33.5 ശിശുപോഷ എല്ലാം കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ യേശു എത്ര പ്രാവശ്യം ആ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയിട്ടുണ്ടാവും. പക്ഷെ യേശു ക്രിസ്തു ആ വ്യക്തിയെ സൗഖ്യമാക്കി ഇല്ല. പിന്നെ ആര് സൗഖ്യമാക്കി? യേശുവിന്റെ ശിഷ്യന്മാർ പലരും കടന്നു പോയിണ്ടാവും, അവരാരും സൗഖ്യമാക്കി. ഇത് അവസാനം. ഇതാ പത്രോസ് യോഹന്നാനും അതിലൂടെ കടന്നു പോയപ്പോ അവരുടെ ജീവിതത്തിൽ സൗഖ്യമാക്കാൻ അവസരം വന്നു, അവര് സൗഖ്യമാക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇത് അവരിലൂടെ ആ സമയത്ത് വെച്ചതാ. അതുകൊണ്ടാ യേശു ക്രിസ്തു പല പ്രാവശ്യം അതിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു സംഭവം നമുക്കിവിടെ കാണാനായിട്ട് കഴിയാനും. അപ്പോ ദൈവം ഓരോ വ്യക്തികളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ സംഭവിക്കും.
നമ്മൾ നമ്മളുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കാര്യം നടക്കണമെന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ അത് നടക്കും. അത് പ്രാർത്ഥനയായാലും ശരി, പ്രവൃത്തിയായാലും ശരി. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മറന്നു പോകാം. ഓ ഫാദർ, വി താങ്ക് യു. ഫസ്റ്റ് ജോൺ 5:14 ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും ഇതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അവിടെ പറയാണ് അവന്റെ ഇഷ്ടപ്രകാരം, അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വേണം നാം പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വേണം നാം പ്രവർത്തിക്കുവാൻ. അത് നടക്കും, അത് സംഭവിക്കും. നമുക്ക് തോന്നിയതുപോലെ ചെയ്യല്ല, ആദ്യം യഹോവ പണിയണം, തുടർന്ന് നമുക്കും പണിയുവാനായിട്ട് കഴിയും. അപ്പോ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഇഗ്നറന്റ്, അജ്ഞതയുടെ ഒരു തടവറയിൽ കിടക്കുക. നമുക്ക് അറിവില്ല, നമുക്ക് പലതും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിപ്പോ അല്ലേ ഇപ്പൊ പാൻഡമിക്, ഈ മഹാവ്യാധി എല്ലായിടത്തും പിടിപെട്ടിരിക്കുക. നമ്മൾക്ക് ആഗ്രഹമുണ്ട് ഇവരൊക്കെ സൗഖ്യമാണോ. നമ്മളൊക്കെ ധാരാളം പേര് അവിടെ ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം എന്തോ അതേ നടക്കും. നമ്മൾ അവസാനം പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം. യേശു പറഞ്ഞ പ്രാർത്ഥന കേട്ടില്ലേ? യേശു തന്റെ ആഗ്രഹങ്ങളൊക്കെ ഗെത്സെമന തോട്ടത്തിൽ വെച്ച് പറഞ്ഞു. അധികം ആഗ്രഹമൊന്നുമില്ല, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറിപ്പോ. പക്ഷെ അവസാനം ഒരു കാര്യം കൊണ്ടുവന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ ജീവിതവും ഇതേപോലെ തന്നെ ആയിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുന്നു ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. എന്താണ് അഴിക്കുക, എന്താണ് കെട്ടുക എന്നുള്ള കാര്യം മനസ്സിലായി. അതൊരു ഭരണമാണ്, ദൈവത്തിന്റെ ഭരണം എക്ലീസിയായിലൂടെ ഭൂമിയിലേക്ക് വരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് റിവേഴ്സ് ഭരണമായതുകൊണ്ട് പലരും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഏതെങ്കിലും നമ്മൾ റൈറ്റ് ആയിട്ട് വരുന്നോ അത് നടക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ എല്ലാം റൈറ്റ് ആയിട്ടായിരുന്നു, പക്ഷെ നമ്മൾ പലരും എല്ലാം റിവേഴ്സ് ചെയ്യുന്നു. ചിലതൊക്കെ തലേന്ന് വരുന്നു, അത് നടക്കും, അല്ലാത്തൊന്നും നടക്കുകയില്ല. ദൈവം സഹായിക്കട്ടെ. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. Father, we thank you. Glory to God. Lord, I love you. എന്നാ ഒരു പേപ്പർ കൂടി എടുത്തോട്ടെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. Father, I love you. I give you glory. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം ഇനിയും ചോദിക്കരുതെന്ന് ഓർപ്പിക്കുകയാണ്. സ്ത്രീകളുടെ വിഷയമാണ് ഇത്. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഇത് സ്ത്രീകൾ പഠിപ്പിക്കാമോ പഠിപ്പിക്കരുത് എന്ന് വചനം പറയുന്നു. കോൺട്രഡിക്ട് വേർഡുകൾ കാണുന്നല്ലോ, എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചാട്ടെ, സ്ത്രീകള് പഠിപ്പിക്കാം, കുഴപ്പമില്ല, അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്ന്, വചന വ്യവസ്ഥയിൽ നിന്ന് അവർക്കത് ചെയ്യാം. ആ വചന വ്യവസ്ഥയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവര് എക്സ്പോസ് ചെയ്യപ്പെടും, സ്പിരിറ്റ് വേൾഡിന് എക്സ്പോസ് ചെയ്യപ്പെടും, ആത്മലോകത്തിന് എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹൗവയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കും. അതുവഴി ദൈവവചനം ദുഷിക്കപ്പെടും, പല നാശനഷ്ടങ്ങളും സംഭവിക്കും. അതില്ലാതിരിക്കണമെങ്കിൽ അതോറിറ്റിക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. ഇതാ ഒരു ഓപ്പോസിറ്റ് വേർഡ് വന്നു എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് അതിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുവാനായിട്ട് ആ കിങ്ഡം വ്യവസ്ഥ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ നേരത്തെ വായിച്ച രണ്ട് വചനം അത് കേട്ടിട്ടാണ് ഈ സംശയങ്ങൾ വന്നത്. 1 തിമോത്തി 2:5 അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇത് എന്റെ വാക്കല്ല, വചനത്തിന്റെ വാക്കുകൾ വായിക്കുന്നതേ ഉള്ളൂ. അപ്പോ സ്ത്രീയെ അനുവദിക്കുന്നില്ല, മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്റെ കാരണം പറയുന്നു, ആദ്യം ആദം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ.
ആദമല്ല സ്ത്രീ അത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. കാരണം ഇനി ഇനിയും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അദൃശ്യ ലോകം അവർ വഞ്ചിക്കും. അപ്പോ ഇവിടെ പറയുന്നത് എങ്ങനെ സ്ത്രീ പഠിപ്പി എങ്ങനത്തെയുള്ളതാണെന്ന് പറയുന്നേ, അതായത് സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ, മൗനമായി ഇരിപ്പാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ, അതായത് പുരുഷന്റെ മോളിൽ അധികാരം നടത്തിക്കൊണ്ട് പഠിപ്പിപ്പാൻ സ്ത്രീയെ ദൈവം അനുവദിക്കുന്നില്ല. പിന്നെ അങ്ങനെ അനുവദിക്കുന്നുണ്ട്, പുരുഷന്റെ കീഴിൽ ആ ഒരു കവറിങ്ങിൽ, സ്പിരിച്വൽ കവറിങ് ആണ്, ആ സ്പിരിച്വൽ കവറിങ്ങിന്റെ കീഴിൽ അവർക്കത് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതുമായുള്ള വേർഡ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കാം. ഇനി ഒരു വാക്യം നമ്മൾ സംസാരിച്ചായിരുന്നു, ഫസ്റ്റ് കൊരിന്ത്യൻ 14:34. ഫസ്റ്റ് കൊരിന്ത്യൻ 14:34. വിശുദ്ധന്മാരുടെ സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭയോഗങ്ങളിലും മിണ്ടാതിരിക്കട്ടെ. ന്യായ പ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാൻ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. കീഴടങ്ങിയിരിക്കുക. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ല, സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ, സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടതല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. ശ്രദ്ധിച്ചേ, ഇനി ആരെങ്കിലും തർക്കിക്കാൻ വന്നാൽ അവിടെ പറയാണ്, താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് എഴുതുന്നത് എന്റെ അഭിപ്രായം അല്ലെന്ന പുള്ളി പറഞ്ഞ കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി ഈ ഒരു കാര്യത്തിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ തന്നെ അന്ന് നമ്മൾ വായിച്ചു. പൗലോസിന്റെ കൂടെ സുവിശേഷത്തിൽ പ്രവർത്തിച്ച സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതായത് അവർ പൗലോസിന്റെ സ്പിരിച്വൽ അതോറിറ്റിക്ക് കീഴിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാ ഫിലിപ്പിയ ലേഖനം 4:3 അവർ എഴുതിയിരിക്കുന്നു, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം. ആർക്ക് എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ, ഇവിടെ സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നത്, ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ സ്ത്രീകൾ സുവിശേഷണത്തിൽ പോരാടുന്നുണ്ട്. ആരോടുകൂടെ? എന്നോടുകൂടെ. അതിന്റെ അർത്ഥം പൗലോസിന്റെ സ്പിരിച്വൽ അതോറിറ്റിക്ക് കീഴിൽ നിന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ പ്രവർത്തിക്കാം അതോറിറ്റിയുടെ കീഴിൽ നിന്നുകൊണ്ട്. അപ്പോ വീണ്ടും ഞാൻ ചിന്തിക്കുന്നു, ആ ക്വസ്റ്റിന്റെ ആ സഹോദരനുണ്ടല്ലോ, ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തില് ടൈറ്റസ് 2:4-5 തീത്തോസ് 2:4-5 അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദൈവം പറയുന്ന കാര്യം ഇതാണ്, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും, ഭർത്താക്കന്മാരോട് പ്രിയമുള്ളവരാക്കണം, പുത്രന്മാരോട് പുത്രിമാരോട് പ്രിയമുള്ളവരാക്കണം, സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. പലരും വീട്ടുകാര്യം നോക്കാറ് നാട്ടുകാര്യം നോക്കി നടക്കുന്നവരുണ്ട്. വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും, ശ്രദ്ധിച്ചു കേൾക്കുക, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നവരും ആയിരിപ്പാൻ ശീലിപ്പിക്കേണ്ടതിനും ഇനി അവർക്ക് പഠിപ്പിക്കാം എങ്ങനെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നുകൊണ്ട് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. അപ്പൊ നന്മ ഉപദേശിക്കുന്നതിന് മുമ്പ് ഈ ഒരു സബ്മിഷൻ ആവശ്യമാണ്. ഇതിന്റെ എക്സ്റ്റേണൽ സൈനായിട്ടാണ് തലയിൽ ഒരു സ്ക്രാഫ് ധരിക്കുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. തലയിൽ സ്ക്രാഫ് ധരിക്കുന്നത് ദൂതന്മാർ നിമിത്തം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ആത്മലോകം ഇവരെ നോക്കുമ്പോൾ ഇവരെ ദൈവം സൃഷ്ടിച്ചു വെച്ചത് ഒരു പുരുഷനെ സഹായിക്കാനാണ്. തക്ക തുണ ഉൽപ്പത്തി നമുക്ക് കാണാം. ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നതായി ഇവരെ കാണുവാനായിട്ട് ഇടയാകണം. അല്ല എങ്കിൽ അവിടെ ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. ഹവ്വായ്ക്ക് വന്നതുപോലെയുള്ള ചില വിഷയങ്ങളൊക്കെ സംഭവിക്കാം, അതുകൊണ്ട് പല ഇടർച്ചകളും വരാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരു സ്ത്രീക്ക് സുവിശേഷം അറിയിക്കാം എങ്ങനെ? അതോറിറ്റിക്ക് കീഴിൽ നിന്നുകൊണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഭവനത്തിൽ പിതാവിന്റെ കീഴിൽ, വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ കീഴിൽ, ആത്മീയ ശുശ്രൂഷയുമായ ബന്ധത്തിൽ ദൈവത്താൽ നിയമിച്ച ഒരു ദൈവദാസന്റെ കീഴിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാം. അതുമായുള്ള ബന്ധത്തിൽ
ഇതാ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിച്ച്, ഇതാണ്, ഇത് കിങ്ഡം അംബ്രല്ല. എഴുത്ത് നിങ്ങൾ നോക്കണ്ട, കിങ്ഡം അംബ്രല്ല. ഇത് നിങ്ങൾക്ക് മൂന്ന് കൊടയും കാണാം, അതിന്റെ അടിയിൽ ഒരു സ്ത്രീനെയും കാണാം. ഒന്നാമത്തെ കൊട ഗോഡ്, പിതാവായ ദൈവം. രണ്ടാമത്തേത് ക്രിസ്തു, അതായത് ക്രിസ്തുവിന്റെ തല ദൈവം എന്നല്ലേ പറയുന്നത്. അതിന്റെ താഴെ ഇതാ പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. സ്ത്രീ, സ്ത്രീയുടെ തല പുരുഷൻ. ഇതാണ് അതോറിറ്റി ലെവൽ, കിങ്ഡം അംബ്രല്ല എന്ന് പറയും. ഇങ്ങനെ നിന്ന് ഒരു സ്ത്രീ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ സുവിശേഷം അറിയിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് കാണാവുന്നൊരു കാര്യം, ഒരു സ്ത്രീ ആ അംബ്രല്ലയുടെ കീഴിൽ നിന്ന് പുറത്തുപോയി, ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴിലല്ല, പുറത്തുപോയാണ്, തങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയിൽ പുറത്തുപോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഓട്ടോമാറ്റിക്കാ ഈ അംബ്രല്ല ഇന്ന് ആ സ്ത്രീ പുറത്തു പോകും. പുറത്തു പോയാൽ പിശാചിന്റെ സിസ്റ്റത്തിന് ആ സ്ത്രീ എക്സ്പോസ് ചെയ്യപ്പെടും. ഒരു കവറിങ് ഇല്ല അവക്ക്, ഒരു എക്സ്പോസ് ചെയ്യപ്പെടും. അവിടെ ഹവയ്ക്ക് പറ്റിയതുപോലെ പല അബദ്ധങ്ങളും സംഭവിക്കാം. ഇനി അടുത്തതൊന്ന്, ഒരുപക്ഷെ ചോദിക്കാം, ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കാനുള്ള സമ്മതമൊന്നും ഇല്ല എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇതാ ആ ഭർത്താവ്, അതായത് ദൈവത്തിന്റെ കീഴിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിന്റെ കീഴിലും ആ പുരുഷനില്ല. പുരുഷൻ മാറി നിൽക്കുകയാണ്, പുരുഷൻ ദാ ലോകത്തിന് എക്സ്പോസ് ചെയ്തിരിക്കപ്പെടുകയാണ്. ഈ സമയത്ത് സ്ത്രീ എന്ത് ചെയ്യണം എന്നറിയാമോ? ക്രിസ്തുവിന്റെ ആ അതോറിറ്റിക്ക് കീഴിൽ നിൽക്കണം, ക്രിസ്തുവിന്റെ അതോറിറ്റിക്ക് കീഴിൽ. ഇതാണ് നമുക്ക് കാണാൻ പറ്റും കൊലോസ്യ ലേഖനം 3:18 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് 3:18 അവിടെ എഴുതിയിരിക്കുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിലുചിതമാവണ്ണം കീഴടങ്ങുവിൻ. കർത്താവിലുചിതമാവണ്ണം, അതിന്റെ അർത്ഥം കർത്താവിനുചിതമാവണ്ണം കീഴടങ്ങുന്ന വെച്ചാൽ ഈ ഭർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നതല്ല, വേറെ ചെറുതൊക്കെയാ പറയണേ. അങ്ങനെയെങ്കിൽ ഈ ഭാര്യയ്ക്ക് തീരുമാനിക്കുക, ഈ ഭർത്താവിന് കീഴടങ്ങണോ കർത്താവിന് കീഴടങ്ങണോ. മനസ്സിലായോ? ശദ്രക് മേശക് അഭിജ്ഞകോ. നമ്മൾ നോർമലി എല്ലാ ഗവൺമെന്റ് സിസ്റ്റത്തിനും കീഴടങ്ങണം, പക്ഷെ ഗവൺമെന്റ് പറയുന്നൊരു കാര്യം ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം ഉയർന്ന ഗവൺമെന്റിന് കീഴടങ്ങണോ താഴ്ന്ന ഗവൺമെന്റിന് കീഴടങ്ങണോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ചിന്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നില്ലായെങ്കിൽ നിങ്ങളുടെ സ്ത്രീ സഹോദരിമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യാൻ ചില ചിന്തകൾ പറയട്ടെ. ഇതാ ആദ്യം സുവിശേഷം അറിയിക്കുവാൻ, മറ്റൊരിതിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ഇതാ പിതാവായി ദൈവത്തിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു എന്ന് പറയുവാൻ ദൈവം നിയോഗിച്ചത് ഒരു സ്ത്രീയെ. അങ്ങനെ യേശു പറഞ്ഞിട്ട് ആ സ്ത്രീ പോകുമ്പോൾ ആരാണത്? മഗ്ദലനാ മറിയം അല്ലേ? യേശു പറഞ്ഞിട്ട് ആ സ്ത്രീ പോകുമ്പോൾ ആ സ്ത്രീ ആരുടെ അതോറിറ്റിക്ക് കീഴില്ല? യേശുവിന്റെ അതോറിറ്റിക്ക് കീഴില്ല. സ്പിരിറ്റ് വേൾഡ് നോക്കുമ്പോൾ ഈ സ്ത്രീയെ ഈ ആത്മലോകത്തെ ഈ ആത്മലോകത്തിന്റെ ശുശ്രൂഷയുമായി ബൗദ്ധലോകത്തിലേക്ക് വിട്ടതാരാ? യേശുവാ. അങ്ങനെയെങ്കിൽ യേശു ആ സ്ത്രീയെ കവർ ചെയ്യും സ്പിരിച്വൽ അതോറിറ്റി. ഇങ്ങനെ ചില സ്പെഷ്യൽ കേസുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ നോക്കുമ്പോൾ വേറൊന്നും കൂടി കാണാം, സിസ്റ്റർ ഏഞ്ചലിക്ക. ഈ യുഗത്തിൽ ഒരു കന്യാസ്ത്രീ ആയിരുന്നു, ഇപ്പോഴും കന്യാസ്ത്രീ തന്നെയാണ്, കത്തോലിക്ക മണ്ഡലത്തിൽ കന്യാസ്ത്രീ തലത്തിലെ ഹൈ ലെവലിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ്. എന്നാൽ ഒരിക്കലും മഠത്തിൽ വെച്ച യേശു ക്രിസ്തു ആ സഹോദരിയോട് ഇടപെട്ടു ഡയറക്റ്റ്. ഇങ്ങനെ ചില വ്യക്തിത്വങ്ങളുണ്ട് ഡയറക്റ്റ്. എന്റെ ജീവിതത്തിലെ എന്റെ ഓർഡിനേഷൻ ഡയറക്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. മനുഷ്യർ എനിക്ക് ഓഡിഷൻ തന്നിട്ടുണ്ട്, പക്ഷെ ഡയറക്റ്റ് യേശു ക്രിസ്തുവിന്റെ ഓർഡിനേഷനിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് ആ ബോൾഡ്നെസ് ഉണ്ട്, എന്റെ ചില സന്ദേശങ്ങൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് ആ സിസ്റ്റർ ഏഞ്ചലിക്ക് ആ ഡയറക്റ്റ് ആയിട്ട് ക്രിസ്തുവിന്റെ ആ അതോറിറ്റി കിട്ടിയപ്പോൾ, ഒരു കമാൻഡ് കിട്ടിയപ്പോൾ, 7 വർഷത്തെ സമൃദ്ധിയും 7 വർഷത്തെ ക്ഷാമവും ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു? താനായിരുന്ന ആ മണ്ഡലം വിട്ടു. ആ മണ്ഡലം വിട്ടിട്ട് ആ സ്ത്രീ ഈ സമയം മുഴുവൻ ഇതാ ഇന്ത്യയിലും എല്ലാവരും ഓടി നടന്നു. മറ്റൊരു സഹോദരിയോട് കന്യാസ്ത്രീയോട് ചേർന്ന് ഇതാ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്നിട്ട് പറഞ്ഞു, ഇതാ 2007 മുതൽ 2013 വരെ ഇന്ത്യയിൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആയിരിക്കും. അത് കഴിഞ്ഞാൽ 7 വർഷം ഇന്ത്യയിൽ ഇതാ ആ സ്പിരിച്വൽ സ്കേഴ്സിറ്റി ക്ഷാമമായിരിക്കും.
ശരിക്കും അത് നടന്നു. 2014 ആയപ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് മാറി, സംഭവങ്ങൾ വേറെ രീതിയിലേക്ക് തിരിഞ്ഞു. ഇതാ 2020 വരെ ഇതൊക്കെ ലോകത്ത് നടക്കാൻ പോകുന്നതിന്റെ നിഴലാണ്. എന്നാൽ ഇത് കഴിഞ്ഞാൽ നിഴൽ മാറി പൊരുൾ ആരംഭിക്കും. അപ്പൊ ഇതിനൊക്കെ ദൈവജനത്തെ ഒരുക്കാൻ വേണ്ടിയാ. ഇത് ആ സഹോദരിക്ക് കൊടുത്ത ഡയറക്റ്റ്, ദൈവം ഡയറക്റ്റ് കൊടുത്തൊരു കാര്യമാണ്. അല്ലാണ്ട് വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കും അതുപോലെ ചെയ്യണം ചാടി ഇറങ്ങിയതല്ല. അപ്പോ അങ്ങനെയുള്ള കേസുകളിൽ അവരെ ക്രിസ്തു അവരെ പരിപാലിക്കും. പക്ഷേ നോർമൽ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ദൈവത്താൽ നിയമിക്കപ്പെട്ട സഹോദരിമാരെ, ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ കീഴിൽ നിന്ന് വേണം നിങ്ങൾ ശുശ്രൂഷ നടത്തുവാൻ. ആ ദൈവദാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു അംബ്രല്ല നിങ്ങളെ കവർ ചെയ്യുന്നത് പോലെ കവർ ചെയ്യും. അംബ്രല്ല കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്യും. അല്ലാതെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ അപകടമുണ്ട്. നിങ്ങൾ നല്ല മനസ്സായിരിക്കാം, അപകടമുണ്ട്. കാരണം സാത്താൻ യൂദാസിനെ പ്രേരിപ്പിച്ചതുപോലെ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. നിങ്ങളത് ദൈവവചനത്തോട് ചേർത്ത് അങ്ങ് പറയും. അത് നന്മയ്ക്ക് പകരം തിന്മയായി മാറുവാനായിട്ട് ഇടയാകും. അപ്പൊ ദൈവദാസന്മാർക്ക് സ്പിരിച്വൽ അതോറിറ്റിക്ക് കീഴിൽ നിന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്ത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനിയും ഈ സ്ത്രീകളെ സംബന്ധിച്ച് ശുശ്രൂഷ ചോദിക്കരുത്. കാരണം ഇത് ഇനി എനിക്ക് വേറൊന്നും പറയാനില്ല. കർത്താവ് ഏൽപ്പിച്ച് നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുവദിക്കുന്ന ഈ നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ കേട്ട ഈ രണ്ട് ചിന്തകളാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഒന്ന്, അഴിക്കുക, ദൈവരാജ്യത്തിനെ അഴിക്കുക, അപ്പോൾ തന്നെ കെട്ടുക, ലൂസിങ് ആൻഡ് ബൈൻഡിങ്. അപ്പോൾ തന്നെ നമ്മൾ കേട്ടു സ്ത്രീകളെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അതോറിറ്റിക്ക് കീഴിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യാം. അതോറിറ്റിക്ക് കീഴിൽ നിന്നുകൊണ്ട് അല്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കർത്താവ് യേശു പൗലോസ് പറയുന്നു, ഗലാത്തി ലേഖനത്തിൽ പറയുന്നു, ഞാൻ മനുഷ്യരിൽ നിന്നല്ല അപ്പസ്തോലനായത്, പിതാവായി ദൈവത്താലും കർത്താവായി യേശു ക്രിസ്തുവിനാലും. ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ ബോൾഡ്നെസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ ഓർഡിനേഷൻ ഇസ് ഡയറക്റ്റ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. സോ പക്ഷെ മനുഷ്യന്റെ ഓർഡിനേഷൻ എനിക്കുണ്ട്, എനിക്ക് അതിനേക്കാൾ ഉപരി ദൈവം തന്നെ ഡയറക്റ്റ്. ഇതേപോലെ പറയാൻ സഹോദരിമാരെ കഴിയുമെങ്കിൽ ഗോ ഹെഡ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ പ്രിയരെ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കേട്ട വചനം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, തുടർന്ന് ഈ വചനത്തിന്റെ ആഴത്തിൽ വെറും അറിവായി മാത്രം ജീവിക്കാതെ ജീവനായി കടന്നു വരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവെ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കും. അങ്ങയുടെ ജനമായി ഞങ്ങൾ ഈ അന്ത്യകാലത്ത് അങ്ങ് പഠിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കും. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന നാലാം ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഇതിലൂടെ അനേകരെ അങ്ങ് പഠിപ്പിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ അജ്ഞതകളെ മാറ്റി അങ്ങയുടെ പ്രകാശം അവിടെ കൊടുക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഏഴകളാകുന്ന അടിയങ്ങളെ അങ്ങ് അതിൽ ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന അങ്ങയുടെ ദയയാലും കരുണയാലുമാണ് അപ്പാ ഞങ്ങളൊരിക്കലും നിന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തുന്നതാ, അങ്ങ് ഞങ്ങളോടെ ജീവിക്കുന്നതാ. ഈ മക്കളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങളുടെ കരങ്ങളേൽപ്പിക്കുന്നു. ഈ അന്ത്യനാളിലെ ഒഴുക്കിൽ ഇവരാരും ഒഴുകിപ്പോകാതെ എല്ലാവരും കർത്താവേ അങ്ങാൽ ഉപദേശിക്കപ്പെട്ടവരും അങ്ങ് പറഞ്ഞതുപോലെ ജഡരക്തങ്ങളല്ല എന്റെ സ്വർഗസ്നായ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അങ്ങ് അത് പറഞ്ഞു കൊടുക്കണമേ. എല്ലാവരും യഹോവയിൽ ഉപദേശിക്കപ്പെട്ടവരായി തീരണമേ കർത്താവേ. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് ഈ മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനേക മേഖലകളിൽ ഇവർക്ക് അങ്ങയുടെ പ്രകാശമായി തീരുവാൻ ഇവരെങ്ങ് സഹായിച്ചാൽ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നപ്പ ഇവരെ അനുഗ്രഹമായി വെളിപ്പെടട്ടെ. എല്ലാവരും ക്രിസ്തുവിൽ പിതാവിയെ അങ്ങയുടെ മാറിലേക്ക് അണയുവാൻ ഇടയാക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഒരല്പനാളുകളേ ഉള്ളൂ യുഗം തീരുവാൻ, അതുകൊണ്ട് വളരെ ഒരുങ്ങി പ്രിയ സഹോദരങ്ങളെ നമുക്ക് യുഗം തീരുവാൻ തക്കവണ്ണം ഇതാ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടാം. കർത്താവ് വരുവാനായിട്ടുള്ള സമയമായി, നമുക്ക് വിളക്ക് കത്തിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ വിളക്ക് കെട്ടുപോകരുത്. ആ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ വിളക്ക് കത്തിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ദ ലോർഡ്.